ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീന വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീൻ. സ്നേഹ ബഹുമാനമുള്ള വേദിയിലെ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമസ്ത കേരള സെന്റ് വിദ്യാർത്ഥി ഫെഡറേഷൻ SKSSF കോഴിക്കോട് ജില്ലാ സമ്മേളനമാണ് മദീന പേഷൻ എന്ന പേരിൽ ഇന്നലെയും ഇന്നും നാളെയുമായി നാദാപുരത്ത് നടന്നു വരുന്നത്. ഈ സമ്മേളനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സെഷനാണ് ഈ വേദിയിൽ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. ബഹുമാന്യനായിട്ടുള്ള ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള MP ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ വേദിയിലെത്തി ചേർന്നിരിക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇന്നലെ മുതൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള സെഷനുകളാണ് ഇവിടെ കഴിഞ്ഞു വന്നിട്ടുള്ളത്. വിശുദ്ധ ഇസ്ലാമിൻ്റെ മാനവിക മുഖം പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് ഏറ്റവും ഉത്തരവാദപ്പെട്ട ഒരു സംഘടന എന്ന നിലക്ക് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് SKSF നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ സമ്മേളനത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു സെഷൻ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലോകത്ത് വന്ന മതങ്ങളൊക്കെയും പഠിപ്പിച്ചിട്ടുള്ളത് മതദാർശനികന്മാർ മുഴുവൻ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് പരസ്പര സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സന്ദേശങ്ങൾ മാത്രമാണ്. ആ രംഗത്ത് തുല്യതയില്ലാത്ത രീതിയിലുള്ള സന്ദേശങ്ങളും പാഠങ്ങളുമാണ് ലോക സമൂഹത്തിന് മുമ്പിൽ വിശുദ്ധ ഇസ്ലാം സമർപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ, ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ, വിശുദ്ധ പ്രവാചകൻ്റെ ജീവിത ദർശനങ്ങൾ എല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നത് മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള പ്രാധാന്യം തന്നെയാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു സുന്ദരമായ സന്ദേശത്തെ വികൃതമാക്കുന്ന രീതിയിൽ പരസ്പരം സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും കഴിയേണ്ട മനുഷ്യ സമൂഹമെന്ന് മതത്തിൻ്റെയും ജാതിയുടെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ പരസ്പരം തമ്മിലടിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. SKSSF കോഴിക്കോട് ജില്ലാ സമ്മേളനം നാദാപുരത്ത് വെച്ച് നടക്കുമ്പോൾ
ഇങ്ങനെ ഒരു മാനവികം സെഷൻ ഇതിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മണ്ണാണ് നാദാപുരം എന്ന് പറയുന്നത്. ജില്ലാ എസ് കെ എസ് എഫിൻ്റെ സമ്മേളനം തീരുമാനിക്കപ്പെട്ട ശേഷം നാദാപുരത്തിൻ്റെ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഈ സമ്മേളനം നാദാപുരത്ത് വെച്ച് നടത്താൻ വേണ്ടി കഴിയുമോ എന്ന് ആശങ്കപ്പെടുന്നിടത്തേക്ക് വരെ ഇതിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കിടയിൽ കാര്യങ്ങൾ വന്നു പോയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നാം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളും നമ്മുടെ മതവീക്ഷണങ്ങളും മനുഷ്യനെന്ന നിലയിലുള്ള പരസ്പരമുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിന് ആ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് നമുക്ക് തടസ്സമാകരുത് എന്ന് ഉറക്കെ വിളിച്ചു പറയേണ്ടത് എസ് കെ എസ് എസ് എഫ് ആണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കാരണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരായി വർഗീയ സമീപനങ്ങൾക്കെതിരായി വളരെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമീയത്തുലമയും അതിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള എസ് കെ എസ് എസ് എഫ്. ഇന്ത്യ രാജ്യത്ത് പടർന്ന് പന്തിരിച്ച ഫാസിസ്റ്റ് വർഗീയതക്കെതിരായിട്ട് മാത്രമല്ല കേരളീയ പാശ്ചാത്തലത്തിൽ 90കൾക്ക് ശേഷം രൂപപ്പെട്ടു വന്നിട്ടുള്ള തീവ്രവാദ സമീപനത്തോടെയുള്ള സർവ്വസംഘടനാ സംവിധാനങ്ങളെയും അത്തരം നിലപാടുകളെയും വിശുദ്ധ ഇസ്ലാമിൻ്റെ താല്പര്യം എന്ന നിലക്ക് തന്നെ വളരെ കൃത്യമായി എതിർത്ത് പരാജയപ്പെടുത്താൻ ആ നിലപാടിനെതിരായിട്ട് കേരളത്തിൽ അതിശക്തമായ മൂവ്മെൻ്റ് ഉയർത്തിക്കൊണ്ടുവരാൻ എസ് കെ എസ് എസ് എഫിൻ്റെ പ്രവർത്തനം വഴിയായി സാധിച്ചിട്ടുണ്ട് എന്ന ആത്മസംതൃപ്തി ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യം നിലവിൽ കാണുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഫാസിസം അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള അതിൻ്റെ ദോഷവശങ്ങൾ മുഴുവൻ ഇന്ത്യ രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേവലം നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന തീന്മേശകളിൽ എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നിടത്തേക്ക് ഫാസിസം വളർന്നു എന്നാണ് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതെങ്കിൽ അതിന് ശേഷം മരണക്കിടക്കയിലേക്ക് പോലും ഫാസിസം കടന്നു കയറുന്ന രീതിയിലേക്ക് ഇന്ത്യ രാജ്യത്തെ ഭരണ സംവിധാനത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഈ രാജ്യത്തിൻ്റെ മതേതര പൈതൃകത്തെയും ഈ രാജ്യത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള പാരമ്പര്യങ്ങളെയും തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാദാപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേരളക്കരയിൽ വിശിഷ്യ മലബാറിൻ്റെ ഈ നാദാപുര മേഖല എന്ന് പറയുന്നത് ഒരുപാട് സ്നേഹ സൗഹൃദങ്ങളുടെ പരസ്പരമുള്ള ഒരുപാട് ബന്ധങ്ങളുടെ ഒരുപാട് കഥകൾ പറയാനുള്ള പ്രദേശങ്ങളാണ്. എന്നാൽ അടുത്ത കാലത്തായി നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും നമ്മുടെ പഴയ പാരമ്പര്യങ്ങളെയും സൗഹൃദങ്ങളെയും തകർത്തെറിയുന്ന രീതിയിൽ എല്ലാ മാനവിക മൂല്യങ്ങളും തകർത്തെറിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഖേദകരമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെയുള്ള ഇടപെടലുകൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു. നാദാപുരത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശാന്തത, നാദാപുരത്ത് തകർന്നുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങൾ കൂട്ടി ഇണക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തന ഗോതയിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മതസംഘടനകളും മറ്റെല്ലാ ആളുകളും ഒരുമിച്ച് നിൽക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. എസ് കെ എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ സർവ മേഖലകളിലും സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിനും അതേപോലെ തന്നെ ഫാസിസ്റ്റ് വർഗീയ തീവ്രവാദ നിലപാടുകൾക്കെതിരായി വ്യക്തമായ നിലപാടെടുത്ത് മുമ്പോട്ട് പോയൊരു സംഘടന എന്ന നിലക്കും ഈ വിഷയം പൊതുസമൂഹത്തിന് മുമ്പിൽ പറയുന്നതിന് ഏറെ സന്തോഷമുണ്ട് എന്ന് സാന്ദർഭികമായിട്ട് ഒരിക്കൽ കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ സെമിനാറിൽ വളരെ ശ്രദ്ധേയരായിട്ടുള്ള ആളുകൾ ഇവിടെ സംസാരിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. നാദാപുരത്തും കേരളക്കരയിലും ഇന്ത്യ രാജ്യം ഒട്ടുക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സൗഹൃദം വീണ്ടെടുക്കുന്നതിനും നമ്മുടെ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാത്തിനപ്പുറത്ത് ഒരു മാനവിക സ്നേഹം ഉയർത്തിപ്പിടിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ആഹ്വാനം ചെയ്യുന്നതിന് തന്നെയാണ് ഇങ്ങനെ ഒരു സെഷൻ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നാം രൂപപ്പെടുത്തിയിട്ടുള്ളത്.
അതുകൊണ്ട് ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ധാരാളം നേതാക്കന്മാരിവിടെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് മുൻ കേന്ദ്ര മന്ത്രിയും ഈ വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള MP ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയ രംഗത്തെ ശ്രദ്ധേയ വ്യക്തിത്വവുമായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവർകളാണ്. അദ്ദേഹത്തെ ഏറെ സന്തോഷത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് SKSSFന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സുപ്രഭാതം പത്രത്തിൻ്റെ CEO സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ സംസ്ഥാന സാരഥികളിൽ പ്രമുഖരുമായിട്ടുള്ള ജനാബ് മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ അവർകളാണ്. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ സെമിനാറിൽ നമ്മെ അഭിസംബോധന വിധി സംസാരിക്കുന്നതിന് വേണ്ടി നാദാപുരത്തിൻ്റെ പ്രിയങ്കരനായ MLA CPIയുടെ സമുന്നതനായ നേതാവുമായിട്ടുള്ള ശ്രീ മനി കെ വിജയൻ, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സമിതി അംഗവും പ്രമുഖ പത്രപ്രവർത്തകനുമായിട്ടുള്ള CVM വാണിമൽ, SPM തങ്ങൾ, സയ്യിദ് ഷറഫുദ്ദീൻ ജഫരി, അതേപോലെ തന്നെ DCC പ്രസിഡന്റ് ടി സിദ്ദിഖ്, കേളുവേട്ടൻ പടകേന്ദ്രം ഡയറക്ടറും പ്രമുഖ ഇടതുപക്ഷ ചിന്തകനുമായിട്ടുള്ള KT കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയിട്ടുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതേപോലെ വിഷയ അവതരണം നടത്തിക്കൊണ്ട് സംസാരിക്കുന്നത് SKSFന്റെ സംസ്ഥാന മുൻ ജനറൽ സെക്രട്ടറി പ്രമുഖനായിട്ടുള്ള അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി അവർകളാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സമസ്ത കേരള ജമീയത്തുലമയുടെ കോഴിക്കോട് ജില്ലാ അധ്യക്ഷനും കേന്ദ്ര മുഷാവറംഗവും നമ്മുടെ മേഖലയിലെ പ്രമുഖ പണ്ഡിതനുമായിട്ടുള്ള ഉസ്താദ് ചേലക്കാട് മുഹമ്മദ് മുസ്ലിയാർ ഉൾപ്പെടെയുള്ള ജില്ലാ SKSFന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് സയ്യിദ് മുബശർ ജമലി തങ്ങൾ, SKSFന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ OP മുഹമ്മദ് അഷ്റഫ് ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളെയും ഈ മുഹമ്മദ് ബംഗ്ലത്ത്, അഡ്വക്കേറ്റ് രഘുനാഥ്, പ്രിയങ്കരനായിട്ടുള്ള നാദാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് CV കുഞ്ഞുഷേട്ടൻ, ബഹുമാന്യനായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാവ് P അഹമ്മദ് മാസ്റ്റർ, KA പൊറോറ, ചന്ദ്രികാ പത്രത്തിൻ്റെ നാദാപുരം ബ്യൂറോ ചീഫ് പ്രിയപ്പെട്ടനായിട്ടുള്ള MK അഷ്റഫ്, സിദ്ദീഖ് വെള്ളിയോട്, KM സമീർ, മണ്ടോടി ബഷീർ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനായിട്ടുള്ള മുഴുവൻ നേതാക്കന്മാരെയും SKSFന്റെ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട ഈ സെഷൻ ഭംഗിയാക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യരായ സംഘടനാ പ്രവർത്തകർ, മഹല്ല ഭാരവാഹികൾ, അതേപോലെ തന്നെ മുഴുവൻ നാട്ടുകാരെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കാൻ വേണ്ടി ബഹുമാന്യനായ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ അവരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാനവികമായ സിസ്റ്റത്തെ അധ്യക്ഷൻ സുപ്രഭാതം CEO ജനാബ് മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറയ്ക്ക് വേണ്ടി ഈ ചടങ്ങിൻ്റെ ഔപചാരിക ഉദ്ഘാടന ക്രമം നിർവഹിക്കുന്നതിനായി മുൻ കേന്ദ്ര സഹകാര്യമന്ത്രിയും നമ്മുടെ ബഹുമാന്യനുമായ MP മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവരുടെ വേദിയിലേക്ക് ഉദ്ഘാടന വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. മാനവികം സെഷന്റെ അധ്യക്ഷൻ ആദരണീയായ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ ഈ ചടങ്ങിൻ്റെ സ്വാഗതം ആശംസിച്ച എൻ്റെ ബഹുമാന്യായ സ്നേഹിതൻ ശ്രീമാൻ അബ്ദുൽ ഹമീദ് സാഹിബ് ഈ ചടങ്ങിൽ വിഷയം അവതരിപ്പിക്കുന്ന ഓണംപള്ളി മുഹമ്മദ് ഫൈസി അവരെ ഈ ചടങ്ങിൽ പ്രഭാഷണം നടത്താൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്ന നമ്മുടെ MLA ശ്രീമാൻ AK വിജയൻ, CP സൈതലവി, അഡ്വക്കേറ്റ് സിദ്ദിഖ്, KT കുഞ്ഞിക്കണ്ണൻ തുടങ്ങി ഈ വേദിയിൽ ഉപസ്ഥിതരായിട്ടുള്ള
അഭിവന്ദനായ ചേലക്കാട് ഉസ്താദ് അടക്കമുള്ള വിശിഷ്ട വ്യക്തികളെ ഈ ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയ ബഹുമാന്യരായ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദനങ്ങൾ. അങ്ങേയറ്റം സന്തോഷത്തോടുകൂടിയാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഈ ഒരു സെമിനാറിൽ, മാനവികമെന്ന പേര് കൊടുത്തുകൊണ്ട് നടത്തപ്പെടുന്ന ഈ ഒരു സെഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ ഞാനിവിടെ സന്നിഹിതനായിട്ടുള്ളത്. SKSSFനെ കുറിച്ച് അതിൻ്റെ പിറവി നടന്ന 1989 മുതൽ വളരെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കാൻ അവസരം ലഭിച്ച ഒരു പൊതുപ്രവർത്തകൻ എന്ന രൂപത്തിൽ തന്നെ ഇതിൻ്റെ നാളിതുവരെയുള്ള പ്രവർത്തനം അത് നോക്കിക്കണ്ട് വിലയിരുത്തുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ടായി എന്ന കാര്യം ഇവിടെ ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ സജീവമായ താല്പര്യം എടുത്തുകൊണ്ടാണ് ഈയൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം നാളിതുവരെ പ്രവർത്തിച്ചത്. മാത്രമല്ല, ഗുണപരമായ വിദ്യാഭ്യാസം, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിലെ പ്രതിഭാധനരായ വിദ്യാർത്ഥികളെ കണ്ടെത്തിക്കൊണ്ട് അവരെ സിവിൽ സർവീസിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിയ ശ്രമകരമായ നീക്കം, ആ നീക്കം സാർത്ഥകമായി എന്ന് ഈ ഒരു സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നിങ്ങൾ നടത്തിയ ക്യാമ്പുകളും അതുപോലെ തന്നെ പഠന ക്ലാസ്സുകളുമൊക്കെ തന്നെ ആ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കാലത്ത് സഹായിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. സാമൂഹ്യ സാംസ്കാരിക രംഗത്തും SKSSF വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഭീകരവാദത്തിനും തീവ്രവാദത്തിനും വരായിക്കൊണ്ട് ശക്തമായ ആശയപ്രചരണം നടത്താൻ, ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ സംഘടനയ്ക്ക് സാധിച്ചു എന്നത് വളരെയേറെ ഗൗരവത്തോടുകൂടിയാണ് സമൂഹം നോക്കിക്കാണുന്നത്. ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മതവിശ്വാസികളായ പ്രവാചകരിൽ വിശ്വാസം അർപ്പിച്ച ആർക്കും തന്നെ തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും പാതയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കില്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ഒരു യുവജന സംഘടനയാണ് ഇതെന്ന് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഭീകരതയും തീവ്രവാദവും ഒക്കെ തന്നെ അത് ആപൽക്കരമാണ്, അത് അനിസ്ലാമികമാണ്. അതുകൊണ്ട് തന്നെ തീവ്ര യൗവനങ്ങളെ ഭീകരതയിലേക്ക് തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന ശക്തികൾ ആരായാലും ആ ശക്തികൾക്കെതിരായി ഏറ്റവും പ്രചണ്ഡമായ പ്രചരണം, ആശയപരമായ പ്രചരണം നടത്തി ബോധവൽക്കരണം നടത്തേണ്ട അനിവാര്യമാണ് എന്ന് സംഘടന തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഞങ്ങളെ പോലുള്ള ആളുകൾ ശ്രദ്ധയോടുകൂടിയാണ് നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരമൊരു സെമിനാർ ഇവിടെ സംഘടിപ്പിച്ചതിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് സ്വാഗത ഭാഷകൻ ശ്രീമാൻ അബ്ദുൾ അമീർ സാഹിബ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സെഷൻ അല്ലെങ്കിൽ ഇത്തരമൊരു സെമിനാർ എല്ലാ അർത്ഥത്തിലും കാലികമായി വളരെയേറെ പ്രാധാന്യമുള്ള ഒരു സെഷനായിട്ട് ഞാൻ നോക്കിക്കാണുകയാണ്. കാരണം മതപരവും വംശീയവുമായിട്ടുള്ള അസഹിഷ്ണുത അരങ്ങ് തകർക്കുന്ന ഒരു കാലമാണ് വർത്തമാന കാലം. ലോകം മുഴുവൻ ആഗോള ഭീകരതയെക്കുറിച്ച് ശക്തമായ ചർച്ചകൾ നടത്തപ്പെടുകയാണ്. അതുപോലെ തന്നെ ലോകത്തിലെ എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളും തീവ്രവാദത്തെ, ഭീകരവാദത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി അപലപിക്കുന്ന ഒരു സവിശേഷമായ സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ മതപരമായ അസഹിഷ്ണുത, അതിൻ്റെ ഭീഭത്സമായ മുഖം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ മതേതര വിശ്വാസികളായ ജനങ്ങളെ ഉടൻ ഭയഭീകരരാക്കിക്കൊണ്ട് അവരങ്ങനെ രംഗത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. തീവ്രവാദം, ഭീകരവാദം, അതുപോലെ മതപരമായ അസഹിഷ്ണുത, ഇതൊക്കെ തന്നെ നമുക്കെല്ലാം തന്നെ അറിയാവുന്ന പോലെ തന്നെ അതിൻ്റെ എല്ലാ മാനങ്ങളിലും എല്ലാ തലങ്ങളിലും
അതിനെടുത്ത് എതിർത്ത് പരാജയപ്പെടുത്തേണ്ട മൗലികമായ ബാധ്യതയും ഉത്തരവാദിത്വവും ആരെക്കാളും പുതിയ തലമുറക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത പ്രവണതയായി, ഒരിക്കലും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കാത്ത മാർഗമായി ഭീകരവാദത്തിൻ്റെ മതപരമായ അശേഷിത മാർഗം നമ്മൾ നോക്കിക്കാണണം എന്ന് മാത്രമാണ് എനിക്ക് ആദ്യമായിട്ട് പറയേണ്ടത്. എല്ലാ മതങ്ങളും മാനവികതയെക്കുറിച്ച് നമ്മെ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു മതവും മാനവികതയുടെ കാര്യത്തെക്കുറിച്ച് പറയുന്നതിൽ അശേഷം പിന്നോട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ വൈകാരികമായി തന്നെ ജനമനസ്സുകളിലേക്ക് അക്കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി സർവ മതങ്ങൾക്കും സാധിച്ചു എന്നത് ഒരു സത്യമായിട്ട് അവശേഷിക്കാം. അതിരുകളില്ലാത്ത സ്നേഹത്തെക്കുറിച്ച്, അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ സാർവലൗകികമായ സ്വഭാവത്തെക്കുറിച്ച്, സാർവലൗകികമായ നന്മയെക്കുറിച്ച്, മാനവികമായ മൂല്യങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് എല്ലാം തന്നെ എല്ലാ മതങ്ങളും എല്ലാ കാലത്തും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്ന വസ്തുതയും നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. തൻ്റെ വിശ്വാസം പോലെ തന്നെ അപരൻ്റെ മതവിശ്വാസങ്ങൾ അത് മാനിക്കപ്പെടേണ്ടതായിട്ടുണ്ട്, മാനിക്കപ്പെടണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഒരു യഥാർത്ഥ മതവിശ്വാസി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ യഥാർത്ഥ മതവിശ്വാസിക്ക് അങ്ങനെ മാത്രമേ ആകാൻ സാധിക്കൂ. തൻ്റെ മതവിശ്വാസത്തെ പോലെ തന്നെ മറ്റ് മതവിശ്വാസികൾക്ക് അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഞാൻ അംഗീകരിക്കുന്നു, ആ സ്വാതന്ത്ര്യം ഞാൻ പകവച്ചു കൊടുക്കുന്നു എന്ന് പറയുന്ന തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പറയുന്ന ഏകോദര സഹോദരന്മാരെ പോലെ മൈത്രിയോടുകൂടി ജീവിക്കാൻ സാധിക്കുന്ന ഒരു സാമൂഹ്യമായ ചുറ്റുപാട്, ഒരു അന്തരീക്ഷം നമുക്ക് വന്നു ചേരുക. മറ്റൊരു മതവിശ്വാസിയുടെ വിശ്വാസ ആചാരങ്ങളിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല, അത് നമ്മുടെ ചുമതലയല്ല, നമ്മുടെ ഉത്തരവാദിത്തമല്ല എന്ന് ധരിക്കാൻ സാധിക്കുമെങ്കിൽ അത് തന്നെയാണ് ഒരു മതനിരപേക്ഷമായ സമീപനം എന്ന് ഞാൻ ഉറക്കെ വിശ്വസിക്കുന്നു. അതാണ് എൻ്റെ ദൃഢമായ വിശ്വാസം. എൻ്റെ വിശ്വാസം ഞാൻ ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ വിശ്വാസത്തെ അംഗീകരിച്ചുകൊണ്ട്, എന്നാൽ അവരുടെ മതവിശ്വാസത്തിൽ കൈകടത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ സംബന്ധിച്ചെത്തണം, ആ മനുഷ്യനാണ് യഥാർത്ഥ മതേതരവാദി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഗാന്ധിജിയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഗാന്ധിജി പതിവായിട്ട് ക്ഷേത്രങ്ങളിൽ പോയി ആരാധന നടത്തുന്ന ഒരാളായിരുന്നില്ല എന്ന് ഗാന്ധിജിയെ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാം. ഗാന്ധിജിക്ക് സത്യമായിരുന്നു ഈശ്വരൻ, അതിലപ്പുറമൊന്നുമില്ല സത്യം. ആ സത്യത്തെ മുൻനിർത്തിക്കൊണ്ട് പോകണമെന്നാണ് ഗാന്ധിജി എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഈശ്വര അല്ലാ തേരെ നാം സബ്കോ സന്മതി ദേ ഭഗവാൻ എന്നാണ് പറഞ്ഞത്. ഈശ്വരനും അല്ലയൊക്കെ തന്നെ ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരമൊരു തത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു വലിയ മനുഷ്യനായിട്ടാണ് ഗാന്ധിജിയെ നമ്മൾ ചരിത്രത്തിൽ വായിച്ചെടുത്തത്. ഗാന്ധിജിയെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗാന്ധിജിയുടെ ദൈവവിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ സത്യമാണ് എൻ്റെ ഈശ്വരനെന്ന് ഗാന്ധിജി ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞത്. ഗാന്ധിജിയുടെ നമുക്കെല്ലാം തന്നെ അറിയാവുന്ന ശിഷ്യന്മാരെന്നോ അല്ലെങ്കിൽ സെക്രട്ടറിമാരോ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന മഹാദേവ് ദേശായി, അതുപോലെ പ്യാരേല, അവരൊക്കെ തരുന്ന എഴുതിയ എഴുത്തുകൾ വായിക്കുമ്പോൾ, അവരുടെ കൃതികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവർ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഗാന്ധിജി ക്ഷേത്രങ്ങളിൽ പോയാൽ ആ ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ക്ഷേത്രങ്ങൾക്ക് ചുറ്റും ഗാന്ധിജി നടന്നുകൊണ്ട് ആ ക്ഷേത്രങ്ങളിലെ ദാരുശില്പങ്ങളും കൊത്തുപണികളും ഒക്കെ തന്നെ നോക്കി കൗതുകത്തോട് നിൽക്കുന്ന ഗാന്ധിജിയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചതെന്ന് മാത്രമല്ല, ആ ക്ഷേത്രത്തിൽ നിന്ന് കടന്നു വന്നാൽ ആ ക്ഷേത്രത്തിൽ നിലനിൽക്കുന്ന ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനാചാരം തൻ്റെ മനസ്സിനെ വല്ലാതെ മതിച്ചുകൊണ്ടിരിക്കുന്നു, തൻ്റെ മനസ്സിൽ വേദന ഉണ്ടാക്കിയെന്ന് ഗാന്ധിജി പലപ്പോഴും പറഞ്ഞ കാര്യവും ഞാൻ ഈ സന്ദർഭത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം മതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും ആ മതത്തിലെ ദുരാചാരങ്ങൾ മതത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ എതിർക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു മാനസികമായ ഭാവം ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. രാമരാജ്യത്തെക്കുറിച്ച് പേർത്തും പേർത്തും ഗാന്ധിജി പറയാറുണ്ടായിരുന്നു. ആ രാമരാജ്യത്തെക്കുറിച്ച് പറയുമ്പോഴും ഗാന്ധിജി പറഞ്ഞതാണ്, എൻ്റെ ഈ പറയുന്ന രാമരാജ്യം അത് ദശരഥന്റെ മകന്റെ രാജ്യം എന്ന് ഞാൻ പറയുന്നത്, അതുപോലെ തന്നെ അയോധ്യാപതിയായ രാമന്റെ നാടാണ് എന്ന് ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം രാമൻ മര്യാദാ പുരുഷോത്തമനാണ്. ആ മര്യാദാ പുരുഷോത്തമന്റെ രാജ്യം അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം രാമരാജ്യമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഒരു വലിയ മനുഷ്യനായിരുന്നു ഗാന്ധിജി എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്.
നെഹ്റു ആകട്ടെ ഒരു പടികൂടി മുന്നോട്ട് പോയിക്കൊണ്ട് നെഹ്റു ആ മതേതര സങ്കല്പത്തെ കുറിച്ചൊക്കെ തന്നെ തന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കെല്ലാം തന്നെ കാശ്മീരി ബ്രാഹ്മണനായിരുന്നു ഗാന്ധി നെഹ്റു. ആ നെഹ്റു ആകട്ടെ മതങ്ങളിൽ വിശ്വാസം പൂർണ്ണമായിട്ട് ഇല്ലാത്തൊരു മനുഷ്യനാണ് എന്നതുകൊണ്ട് തന്നെ ഞാനൊരു അഗ്നോസ്റ്റിക് ആണ് എന്ന് പലപ്പോഴും പറഞ്ഞ നെഹ്റുവിന്റെ ചിത്രം ഞാൻ ഓർക്കുന്നു. പക്ഷെ അത് പറയുമ്പോഴും അദ്ദേഹം പറഞ്ഞത് എനിക്ക് മതങ്ങളിൽ വിശ്വാസമില്ല എങ്കിൽ പോലും ഏതെങ്കിലും ഒരു മതവിശ്വാസിയുടെ വിശ്വാസത്തെ ആരെങ്കിലും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിനെ ശക്തിയായിട്ട് എതിർക്കാൻ ഈ രാജ്യത്തെ മതവിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഞാൻ ആരെക്കാളും മുൻപന്തിയിലുണ്ടായിരിക്കുമെന്ന് ഉറക്കെ പറഞ്ഞ മഹാനായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയുടെ പൈതൃകം എടുത്തൊന്ന് പരിശോധിക്കുക, എന്താണ് അവസ്ഥ? ആയിരത്താണ്ടുകൾ പഴക്കമുള്ള നമ്മുടെ പൈതൃകം, ആ പൈതൃകവും മതപാരമ്പര്യവും ഒക്കെ തന്നെ സർവധർമ്മ സമഭാവനയിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ മതങ്ങളെയും ഒന്നായി സമഭാവനയോടുകൂടി നോക്കിക്കാണാൻ സാധിക്കുന്ന ഒരു വലിയ സംസ്കൃതിയുടെ ഉടമകളായിട്ടാണ് ഭാരതീയരായ നമ്മൾ നമ്മുടെ ചരിത്രത്തെ വിലയിരുത്തേണ്ടതായിട്ടുള്ളത്. അതുപോലെ വസുദൈവ കുടുംബമാണ് പറഞ്ഞിട്ടുള്ളത്, അതുപോലെ നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതിനൊക്കെ പുറമെ നമ്മുടെ രാജ്യത്ത് നാനാജാതി മനസ്സിലായിട്ടുള്ള ആളുകൾ, വിവിധ സംസ്കാരങ്ങളുടെ ഉടമകളായിട്ടുള്ള ആളുകൾ, അവരെല്ലാം തന്നെ ഈ രാജ്യത്ത് ജീവിക്കുന്നു എന്നുകൊണ്ട് തന്നെ ഈ നാട്ടിൻ്റെ സംസ്കാരം അതൊരു കോമ്പസിറ്റ് കൾച്ചറായിരിക്കണമെന്നാണ് നമ്മുടെ രാജ്യം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ആ കോമ്പസിറ്റ് കൾച്ചർ അങ്ങനത്തെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ട ഉത്തരവാദിത്വം ഈ നാട്ടിനെ സ്നേഹിക്കുന്ന ഓരോ പൗരനുമുണ്ട്. രാജ്യസ്നേഹിയായ ഓരോ ആളുടെയും കടമയും കർത്തയും അതാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. രാജ്യത്തിൻ്റെ മുഖമുദ്ര എന്താണ്? ഇതൊരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയാണ്, ബഹുസ്വരതയുള്ള രാജ്യം. എല്ലാ തരത്തിലുള്ള ആളുകളുടെയും ചിന്താഗതികൾ, എല്ലാ തരത്തിലെയും ആളുകളുടെ ചിന്താധാര അതൊക്കെ തന്നെ എഴുതിച്ചേർന്നുകൊണ്ട് പോകുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ, അതേക്കുറിച്ചാണ് നമ്മുടെ രാജ്യം നമ്മളെ പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. വിവിധ മതങ്ങൾ ഇരുന്നുകയും വേണ്ടി സ്വീകരിച്ച മഹിതമായ പാരമ്പര്യം നമ്മുടെ നാട്ടിനുണ്ട് എന്ന് എല്ലാവർക്കും തന്നെ അറിയാം. അത് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ കഥയെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രവാചകന്റെ കാലം തൊട്ട് നമ്മുടെ നാടുമായി ഇസ്ലാമിൻ്റെ ബന്ധമുണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. മാത്രമല്ല ചെറുമാൻ പെരുമാറിനെപ്പോലുള്ള ആളുകൾ കൊടുങ്ങല്ലൂരിൽ ഇസ്ലാമിക ദർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവർക്ക് ആരാധനയിൽ പണിയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നത് മാത്രമല്ല ചെറുമാൻ പെരുമാൾ അങ്ങ് മെക്കയിൽ വരെ പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ബന്ധം നമ്മൾ എടുത്തുനിന്ന് പരിശോധിക്കുമ്പോൾ, ഇട പിരിച്ചുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു മഹിതമായ ബന്ധം ഇസ്ലാമും നമ്മുടെ നാടുമായിട്ട് ഉണ്ട് എന്ന് എല്ലാവർക്കും തന്നെ പറയാൻ സാധിക്കും. അതുപോലെ ക്രിസ്തുമതത്തിൽ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ജീവിച്ച് അദ്ദേഹം പുരുഷാരോഹണനായ ശേഷം AD 52 അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ സെയിൻറ് തോമസ് നമ്മുടെ മലയാളക്കരയിൽ വരികയുണ്ടായി. ഇവിടെ വന്നു അന്നത്തെ ഹിന്ദുക്കളായിട്ടുള്ള നാടുവാഴികളും ഇവിടുത്തെ പ്രമാണികളുമായി ഒക്കെ തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ആരാധനാലയങ്ങൾ തുടങ്ങാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ അവർക്ക് സാധിച്ചിരുന്നു എന്നതാണ് സത്യമെങ്കിൽ ക്രൈസ്തവ മതവും അതുപോലെ തന്നെ നമ്മുടെ ഈ ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അനിഷിദ്ധമായ ബന്ധമാണ്, അത് എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഒരുപക്ഷെ യൂറോപ്പിൽ ക്രൈസ്തവ മതത്തിൻ്റെ വേരുകൾ ഇറങ്ങുന്നതിന് എത്രയോ കാലം മുമ്പ് തന്നെ നമ്മുടെ ഈ നാട്ടിൽ ക്രൈസ്തവ മതത്തിൻ്റെ വേരുകൾ വളരെ ആഴത്തിലിറങ്ങിയിരുന്നു എന്നാണ് ചരിത്രം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ജൂതന്മാരുടെ വരവ് എടുത്ത് പരിശോധിക്കും, ആ ജൂതന്മാരുടെ സിനോഫോബുകൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ എന്തൊക്കെ കാണാൻ സാധിക്കുമെങ്കിൽ അത് നമുക്ക് മട്ടാഞ്ചേരിയിൽ പോയാൽ കാണാൻ സാധിക്കുന്ന അവസ്ഥാവശേഷം ഉണ്ടെങ്കിൽ ആ ജൂതന്മാർ പോലും ഒരു കാലത്ത് ഇവിടെ വന്ന് അവരുടെ സിനോഫോബുകൾ പണിതിരുന്നു എന്നൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ തന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ ഹിന്ദുമതവും ബുദ്ധമതവും ജൈനമതവും സിഖ് മതവും ഒക്കെ തന്നെ ഈ രാജ്യത്ത് ജനിച്ച മതങ്ങളാണ് എങ്കിൽ പോലും മറ്റെല്ലാ മതങ്ങളെയും നെഞ്ചോട് ചേർത്തുകൊണ്ട് ആ മതങ്ങളെല്ലാം തന്നെ ആശ്ലേഷിച്ചുകൊണ്ട് ആ മതങ്ങളുടെയൊക്കെ തന്നെ മൂല്യങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് സഹിഷ്ണുതയോടുകൂടി തന്നെ ആ മതങ്ങളുടെ തത്വങ്ങളെ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുപോകാൻ സാധിച്ച ഒരു മഹാസംസ്കൃതി നമുക്കുണ്ടായിരുന്നു. അതാണ് ഇന്ത്യയുടെ ശക്തിയും ഇന്ത്യയുടെ കരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ആ എല്ലാ മതങ്ങളെയും ഈ പറഞ്ഞതുപോലെ തന്നെ തുറന്ന ഹൃദയത്തോട് സ്വീകരിച്ച ഹിന്ദുമതത്തിന് ഇപ്പോൾ എന്തു പറ്റി? ആ ഹിന്ദുമതം ഇപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ആ ഹിന്ദുമതത്തെ നയിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയുന്ന ആളുകളൊക്കെ തന്നെ അസഹിഷ്ണുത പാതയിലൂടെ ഈ മതത്തെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് കാണുന്നതാണ് അസഹിഷ്ണുത രാഷ്ട്രീയമാണ് നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കുന്നത്.
ഈ രാജ്യത്ത് കാണാൻ സാധിക്കുക. വിദേശത്തിന്റെ ഏറ്റവും മലീമസമായ പ്രചരണങ്ങളാണ് നമ്മുടെ സമൂഹത്തെ ആകെ വിഫലമാക്കിയിരിക്കുന്ന അത് എന്നും നമുക്ക് വിലയിരുത്താൻ സാധിക്കും. നിങ്ങൾക്കെല്ലാം തന്നെ അറിയാവുന്ന പോലെ തന്നെ 1925 കാലത്താണ് രാഷ്ട്രീയ സ്വയം സേവക് എന്ന് പറയുന്ന സംഘടന നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് പിറവിയെടുക്കുന്നത്. അതിന് തൊട്ട് മുമ്പുണ്ടായ ചരിത്രം നിങ്ങൾ പരിശോധിക്കണം. അന്നത്തെ ഹിന്ദു രാഷ്ട്രവാദികൾ അവർക്ക് ഇത്തരമൊരു സംഘടന തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി അവർ പോയത് ഇറ്റലിയിലേക്കാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ആരായിരുന്നു അന്ന് ഇറ്റലിയിൽ ഉണ്ടായിരുന്നത്? സാക്ഷാൽ ബെനിറ്റോ മുസ്സോളിനി എന്ന് പറയുന്ന ലോകങ്ങളുടെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് ആയിരുന്നു അന്ന് ആ നാട് ഭരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ചിന്താഗതിയെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ഭീഷണിയെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ട് ഇത്തരമൊരു പ്രസ്ഥാനം ഞങ്ങൾക്ക് ഇന്ത്യയിലെ ഹിന്ദുക്കളെ സംഘടിപ്പിക്കാൻ വേണ്ടി ആവശ്യമുണ്ട്, അതിനുവേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഡോക്ടർ മൂജയെ പോലെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമെങ്കിൽ RSS എന്ന് പറയുന്ന ഇന്നത്തെ ഈ രാജ്യത്തെ ഏറ്റവും ശക്തമായി ഹൈന്ദവ ഫാസിസം പ്രചരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ശക്തി എങ്ങനെയാണ് ഈ രാജ്യത്ത് ആരംഭിച്ചത്, എങ്ങനെയാണ് അതിന് ഈ രാജ്യത്ത് വേരോട്ടമുണ്ടാക്കാൻ സാധിച്ചത് എന്നൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ ഈ രാജ്യത്ത് നമുക്കെല്ലാം തന്നെ അറിയാവുന്ന രൂപത്തിൽ തന്നെ സാമുദായികമായ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ, സാമുദായികമായ വിടവുണ്ടാക്കാൻ വേണ്ടി RSS ആവിർഭാവം മുതൽ ഇന്നുവരെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ നടത്തിയ നീക്കങ്ങൾ അത്രയേറെ ആപൽക്കരമായ നീക്കങ്ങളായിരുന്നു എന്ന് മാത്രം ഞാനിവിടെ എടുത്തു പറയട്ടെ. അത് കഴിഞ്ഞ് കാലമേറെ കടന്നുപോയി ഒരുപാട് വർഗീയ സംഘടനകൾ, ഒരുപാട് സാമുദായിക കലാപങ്ങൾ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പലപ്പോഴും നമ്മൾ കാണുകയുണ്ടായി. അതിന്റെ പര്യവസാനം എന്ന രൂപത്തിലാണ് 1992 December 6 ചരിത്രത്തിൽ ഒരിക്കലും നമുക്ക് ഓർക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള അധ്യായവും നമ്മുടെ നാട്ടിൽ എഴുതി ചേർത്തത്. അന്നാണ് ഈ രാജ്യത്തെ മതേതരത്വത്തിന്റെ ഏറ്റവും ഉജ്ജ്വല പ്രതീകമായ ബാബരി മസ്ജിദ് തകർന്നു പോയതെന്ന് നമ്മൾ ഓർക്കാൻ സാധിക്കുമെങ്കിൽ ഗാന്ധിജിയുടെ ദുരന്തപൂർണമായ മരണത്തിന് ശേഷം ഈ നാട് കണ്ട ഏറ്റവും കറുത്ത ദിനം 1992 December 6 എന്ന് രാഷ്ട്രത്തെ നോക്കി പറഞ്ഞത് അന്നത്തെ രാഷ്ട്രപതിയായ ശ്രീമാൻ KR Narayanan നമ്മൾ ഓർത്തു നോക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയേണ്ടത്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവസ്ഥ എന്താണ്? ഈ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഭയവിഹ്വലരായി ഭൂരിപക്ഷ വിഭാഗത്തെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിരിക്കുന്നു. ഭൂരിപക്ഷ വിഭാഗം എന്താണ് ചെയ്യുന്നത്? ന്യൂനപക്ഷത്തെ സംശയത്തോടുകൂടി വീക്ഷിക്കുന്നു. അങ്ങനെ വരുന്ന ഒരു സാമൂഹ്യ ചിത്രം നമ്മുടെ മനസ്സിൽ നമ്മൾ വയ്ക്കുമ്പോൾ അത് എത്രത്തോളം ആപൽക്കരമാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മനസ്സിൽ ഭയവിഹ്വലത ഉണ്ടാവുകയാണെങ്കിൽ, ഏതെങ്കിലും അരവലും വിഭാഗം ഭീതിയുടെ നിലയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആപൽക്കരമായ സ്ഥിതിവിശേഷമാണ് നമ്മുടെ രാജ്യത്ത് സംജാതമായിട്ടുള്ളത് എന്ന് മാത്രം വിനീതനായി ഞാൻ പറഞ്ഞു വെക്കുകയാണ്. അതുപോലെ 2002 നിങ്ങൾക്കറിയാം ഗുജറാത്തിൽ അരങ്ങേറിയ കലാപം, നമ്മുടെ നാടുകളുടെ ഏറ്റവും വലിയ വംശീയ കലാപമായിരുന്നു ആ കലാപം. സമാനതകളില്ലാത്ത കൂട്ടക്കൊലയായിരുന്നു അന്ന് നടന്നത്. ആ കൂട്ടക്കൊലയെ സംബന്ധിച്ചിടത്തോളം അന്ന് ഗുജറാത്തിൽ ADGP ഡോക്ടർ ശ്രീകുമാർ എഴുതിയ 1-2 പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ നിങ്ങളൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ ഏതാണ്ട് 3000 വരുന്ന ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ക്രൂരമായ കൊലപ്പെടുത്തലിന്റെ വിധേയമാക്കിയ ഒരു മനുഷ്യനായിരുന്നു അന്ന് ഗുജറാത്ത് സംസ്ഥാനം ഭരിച്ച മുഖ്യമന്ത്രിയെന്ന് അസന്നിഗ്ധമായ ഭാഷയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് സത്യം. ആ മനുഷ്യൻ എങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിലേക്ക് വന്നു, നമ്മൾ വളരെ ഗൗരവത്തിലൂടെ കാര്യം ചിന്തിക്കണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആ മനുഷ്യൻ കുട്ടിക്കാലത്ത് തന്നെ രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ പലപ്പോഴും അവരുടെ ട്രെയിനിങ് ക്യാമ്പുകളിലൊക്കെ തന്നെ കുട്ടിക്കാലത്തിന് ആകർഷിക്കപ്പെട്ട ചെറുപ്പക്കാരനായിരുന്നു. 20 പ്രായമായപ്പോൾ ഇന്ത്യ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം RSS പ്രചരിപ്പിക്കാൻ വേണ്ടി യാത്ര പുറപ്പെട്ട ഒരു പ്രചാരകരായിരുന്നു അദ്ദേഹം എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ പ്രചരണവുമായി കൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രം ഈ രാജ്യത്ത് രൂപവത്കരിക്കണമെന്ന ആഗ്രഹമായിട്ട് പോയ ആ മനുഷ്യന്റെ ദീർഘങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ആത്യന്തികമായി ഞാനൊരു പ്രചാരകനാണ് എന്ന കാര്യം പ്രധാനമന്ത്രി പദം ഏറ്റ ശേഷവും ആവർത്തിച്ച് പറയുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രചാരകനാണ് എന്ന് ഇപ്പോഴും പറയാൻ മടി കാണിക്കാത്ത ഒരു മനുഷ്യൻ എങ്ങനെ ഇത്രയും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ മതേതര രാഷ്ട്രമായിട്ടുള്ള ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായി എന്നതിനെ കുറിച്ച്
ഗൗരവപൂർണമായ ചർച്ച ഇപ്പോഴും നടന്നോ എന്നതിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കേണ്ടത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് ഞാൻ ഓർക്കുന്നു, ഞാനിവിടെ സ്ഥാനാർത്ഥിയായിരുന്നു. എന്റെ കൊച്ചു കൊച്ചു പ്രസംഗങ്ങൾ സ്ഥാനാർത്ഥി രൂപത്തിൽ നടത്തിയ സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഇവിടെ വരാൻ പോകുന്ന ഫാസിസ്റ്റ് രൂപത്തിനെ കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ നോക്കി അന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഓർക്കുന്നു പലരും എന്നോട് പറഞ്ഞു, അങ്ങനെ ഒരു അറ്റാക്ക് നടത്തണമോ, അതിന്റെ ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്ന ദുരന്തത്തെ കുറിച്ച് ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. മതേതര ശക്തികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടായിരിക്കുന്നു. ജനാധിപത്യ ശക്തികൾ ഈ വിപത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. ന്യൂനപക്ഷങ്ങളാകട്ടെ, ഇത് കർത്തവിതാ മുറായി ആർക്ക് വോട്ട് ചെയ്യണമെന്നറിയാതെ അവർ നിൽക്കുന്നു. അങ്ങനെയുള്ള ഒരു വല്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അല്പം അശ്രദ്ധ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരാൻ പോകുന്ന 40 ആണ് എന്ന കാര്യം അന്ന് പറഞ്ഞത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴെന്താണ് അവസ്ഥ നിങ്ങൾക്കറിയാം. ഒരു പക്ഷേ ചരിത്രത്തിന്റെ യാദൃച്ഛികത എന്ന് പറയാൻ വയ്യ. നമ്മുടെ അനാസ്ഥ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ ഈ രാജ്യത്ത് ഫാസിസത്തിന്റെ ഒരു ഭൂതം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ് പരമാർത്ഥം. അത് നിസ്സാരമായിട്ട് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുമോ? ഇല്ല എന്ന് തന്നെ ഞാൻ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയ സ്വയം സേവക സംഘം, RSS വജ്രാന്തികളും അടക്കമുള്ള പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് ഓരോ ദിവസം കഴിയുന്നതോറും കരുത്താളിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഭരണകൂടത്തിന്റെ പരിപൂർണമായ പിന്തുണയോടെ തന്നെ ഈ രാജ്യത്തെ വികടിപ്പിക്കാനും ആത്യന്തികമായി ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമായിട്ട് മാറ്റാനും വേണ്ടിയിട്ടുള്ള ശ്രമകരമായ നീക്കങ്ങളാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് ഈ സദസ്സിൽ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, നിങ്ങൾ വിലയിരുത്തണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നാഗ്പൂർ എന്ന് പറയുന്ന RSS ആസ്ഥാനം, ആ ആസ്ഥാനത്ത് വരുന്ന അജ്ഞകൾ ഇന്ന് ഗവൺമെന്റിന്റെ ഉത്തരവുകളായിട്ട് വരുന്നു എന്ന് വരുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോവുകയാണ്. അതിന്റെ ആപത്തെന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോവുകയാണ്. ഈ ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്ത ഉടനെ ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്തുക്കൾക്കൊക്കെ തന്നെ അറിയാം, മോഹൻ ഭഗത് എന്ന് പറയുന്ന സംഘചാലക് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവന ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? 1200 വർഷമായി നമ്മെ ആരൊക്കെയോ അടക്കി ഭരിക്കുകയായിരുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഇനി നമുക്ക് ആ നഷ്ടം സഹിക്കാൻ വയ്യ. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള സന്ദർഭം സമാഗതമായിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അതിനുള്ള ആദ്യത്തെ ഒരു ചുവടുവെപ്പ് നമുക്ക് ആരംഭിക്കേണ്ടത് നമുക്ക് വിദ്യാഭ്യാസ രംഗത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിദ്യാഭ്യാസ രംഗത്ത് അടിമുടി പരിഷ്കരണം വേണം, അടിമുടി മാറ്റം വേണം. ആ മാറ്റത്തിലൂടെ മാത്രമേ ഈ രാജ്യത്ത് നമ്മുടെ ആധിപത്യം ഉറപ്പിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞ RSS സർസംഘചാലന്റെ അന്നത്തെ പ്രസ്താവനയെ വരികൾക്കിടയിലൂടെ വായിക്കാൻ നമുക്ക് കഴിയാതെ പോയത് ഒരു ദുരന്തമായി പോയി എന്ന് മാത്രം ഞാൻ അവിടെ പറയട്ടെ. ഇന്ന് എന്താണ് സ്ഥിതി? ഇവിടെ വിദ്യാഭ്യാസ പരിഷ്കാരത്തിന് തുടക്കം കുറിച്ച് ആ പരിഷ്കാര പദ്ധതി സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് മുമ്പാകെ വരാൻ പോകുന്ന പരിഷ്കാരത്തെ കുറിച്ചുള്ള ചർച്ചകൾ പൂർത്തിയാക്കിയെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. ആരെയാണ് അതിന്റെ ചെയർമാനായി വെച്ചിരിക്കുന്നത്? TSR സുബ്രഹ്മണ്യം പറയുന്ന ക്യാബിനറ്റ് സെക്രട്ടറി, അതുപോലെ തന്നെ 4 മുൻ IAS കാരായിട്ടുള്ള ആളുകൾ, അവരെയൊക്കെ തന്നെ വെച്ചിരിക്കുന്നത്. അവരാരാണ്? RSS ബാക്ക്ഗ്രൗണ്ടിൽ ഉദ്യോഗസ്ഥന്മാരെയാണ് വെച്ചിരിക്കുന്നത്. ഒരൊറ്റ വിദ്യാഭ്യാസ പ്രവർത്തകൻ മാത്രമേ അതുള്ളൂ. JS രാജ്പുത്ര എന്ന് പറയുന്ന ആൾ NCERT മുൻ ഡയറക്ടർ, അദ്ദേഹമാകട്ടെ വാജ്പേയി ഇന്ത്യ രാജ്യം ഭരിച്ച സന്ദർഭത്തിൽ NDA ഗവൺമെന്റിന്റെ കാലത്തിൽ അന്ന് അദ്ദേഹം NCERT ഡയറക്ടറായിരുന്ന സമയത്ത് കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. വിദ്യാഭ്യാസം വിശേഷിപ്പിക്കാൻ സാധ്യമല്ല. അവർ വെച്ചുകൊണ്ടാണ് ഒരു വിദ്യാഭ്യാസ പരിഷ്കാരം ഇപ്പോൾ സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത്. ആ വിദ്യാഭ്യാസ പരിഷ്കാരം വന്നാൽ ഈ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്ന ആപത്തെന്താണ്? ഹൈന്ദവത്വത്തിലേക്ക് ഇന്ത്യയെ നയിക്കാൻ എല്ലാ തരത്തിലുമുള്ള സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ടൊരു റിപ്പോർട്ടായിരിക്കും ആ റിപ്പോർട്ട് എന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല. ആ റിപ്പോർട്ടിനെ കുറിച്ച് നമ്മുടെ സമൂഹം, ഇന്ത്യൻ സമൂഹം വളരെ ആഴത്തിലൊഴിഞ്ഞിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടില്ല എങ്കിൽ നമുക്കെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരു അർത്ഥവശേഷിയുടെ സംജാതമാകുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ NCERT ഡയറക്ടറാണ് ആദ്യം മാറ്റിയത്. വിദ്യാഭ്യാസത്തിൽ മാറ്റമുണ്ടാകണം. അത് കഴിഞ്ഞ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് അതിന്റെ തലവനെ മാറ്റി ആരെയാണ് വെച്ചിരിക്കുന്നത്? നിങ്ങൾക്കെല്ലാം തന്നെ അറിയാവുന്ന പോലെ തന്നെ ഡോക്ടർ Y സുദർശൻ റാവു എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു RSS പ്രൊഫസറെയാണ് വെച്ചിരിക്കുന്നത്. NFTI നിങ്ങൾക്കറിയാം, നാഷണൽ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സിനിമയെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ അർഹതയുള്ള നിരവധി ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് BJP ബന്ധപ്പെട്ടുകൊണ്ട് ടെലിഫിലിമിൽ ഏതോ ദൈവത്തിന്റെ വേഷം കെട്ടി എന്ന് പറയുന്ന ഒരു 3rd ക്ലാസ് നടനെ, ആ നടനെ വെച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന്റെ തലപ്പത്തേക്ക് അദ്ദേഹത്തെ പഠിച്ചിട്ട് വരുമ്പോൾ എല്ലായിടത്തും
മാറ്റമുണ്ടാക്കാൻ വേണ്ടി വിദ്യാഭ്യാസ രംഗത്ത് അതിലൂടെ ഒരു മാറ്റമുണ്ടാക്കാൻ സാധിക്കുന്നു, ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന രൂപത്തിലാണ് ബി ജെ പി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ യു ജി സി ചെയർമാൻ എനിക്കറിയാം, വേദ് പ്രകാശ്, അദ്ദേഹം കുറവന്റെ കയ്യിലെ കുരങ്ങനെ പോലെയാണ് അദ്ദേഹം കളിക്കുന്നത്. ബി ജെ പി എന്താണോ പറയുന്നത് ആ പറയുന്നത് പോലെ ചാടുകയും അതുപോലെ തന്നെ ഓടുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ വെച്ചുകൊണ്ട് ഈ രാജ്യത്ത് എങ്ങനെയാണ് വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കാരം ഉണ്ടാക്കാൻ സാധിക്കുക? അതുപോലെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ നടന്ന സയൻസ് കോൺഗ്രസ് ബോംബെയിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി. 103-ാമത് സയൻസ് കോൺഗ്രസ് ആയിരുന്ന സമ്മേളനം. ആ സമ്മേളനത്തിലേക്ക് പണ്ടൊക്കെ തന്നെ പ്രധാനമന്ത്രിമാർ ഏറെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടായിരുന്നു ആ സമ്മേളനത്തിൽ പോകാൻ. ഡോക്ടർ സി വി രാമൻ പോലുള്ള ആളുകൾ പങ്കെടുക്കുന്ന, ഡോക്ടർ സർവപ്പള്ളി രാധാകൃഷ്ണൻ പോലുള്ള ആളുകൾ പങ്കെടുക്കുന്ന, ഇന്ത്യയിൽ രംഗപ്രതിഷ്ഠയായിട്ടുള്ള ശാസ്ത്രകാരന്മാർ പങ്കെടുക്കുന്ന ആ വേദിയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും അറിച്ചുകൊണ്ടായിരുന്നു പോയതെന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി മാജോടാപത്തിന് പേര് കേട്ട അംഗചേഷ്ടകൾ കൊണ്ട് ഈ നാട്ടിലെ ആളുകളെ വഞ്ചിച്ചു പോകുന്ന പ്രധാനമന്ത്രി, അദ്ദേഹം അവിടെ കയറിയിട്ട് എന്താണ് പറഞ്ഞത്? അദ്ദേഹം എക്സ്റ്റംപർ സ്പീച്ചാണ് അവിടെ നടത്തിയത്. എഴുതി തയ്യാറാക്കാത്തൊരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം പറയുന്നതാണ് നമുക്ക് വേദകാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകണം, ആ വേദകാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകലാണ് ഇന്ത്യയുടെ ആവശ്യമെന്ന് ആ ശാസ്ത്രകാരന്മാരുടെ യോഗത്തിൽ വെച്ച് യാതൊരു തരത്തിലുള്ള മനഃശാഞ്ചല്യവുമില്ലാതെ അദ്ദേഹം സംസാരിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥാവിശേഷം എന്താണ് നമ്മൾ ചിന്തിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഹിസ്റ്ററി ഇൻറ്റു ഇന്ത്യൻ മിഥോളജി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്താണ് അർത്ഥം? നമുക്ക് ചരിത്രമല്ല ആവശ്യമുള്ളത്, നമ്മൾക്ക് പുരാണങ്ങളിലേക്കും ഇതിഹാസങ്ങളിലേക്കും തിരിച്ചു പോകണം, അതാണ് യാഥാർത്ഥ്യം. എഴുതി തയ്യാറാക്കിയ ചരിത്രമൊന്നും ചരിത്രമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പിന്നീട് അദ്ദേഹം എന്താണ് പറഞ്ഞത്? നമുക്ക് ഫിലോസഫിയല്ല വേണ്ടത്, നമുക്ക് ഇന്ത്യൻ തിയോളജിയാണ് വേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അർത്ഥം എന്താണ്? നമുക്ക് തത്വശാസ്ത്രങ്ങളൊന്നുമല്ല, ഭാരതീയ മതപഠനമാണ് നമുക്ക് ആവശ്യമുള്ളത് എന്ന് പറയുമ്പോൾ ഹിന്ദുമതമാണ് ശരി, അത് മാത്രമേ പഠിക്കാൻ പാടുള്ളൂ എന്ന തരത്തിൽ ഭൂസൂചനയോട് കൂടിയിട്ടാണ് അദ്ദേഹം നടത്തിയ പ്രസ്താവന എന്ന് നമ്മൾ വിജയത്തിലാക്കി. പിന്നീട് എന്താണ് പറഞ്ഞത്? ഇന്ത്യ രാജ്യം ഒരുപാട് ഭാഷകളുണ്ട്, ആ ഭാഷകളെക്കാൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലായിടത്തും നമുക്ക് അംഗീകരിക്കപ്പെടേണ്ടത് സംസ്കൃത ഭാഷയാണ്, ആ സംസ്കൃത ഭാഷയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, നിർബന്ധപൂർവ്വം സംസ്കൃതം പഠിക്കേണ്ട സാഹചര്യം ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെടുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ തന്നെ എങ്ങോട്ടേക്കാണ് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകുന്നത്? ആത്യന്തികമായി ഏതൊരു ഭാരതീയ ജനതാ പാർട്ടി മാർസുമാണോ ഇന്ത്യയെ ഹൈന്ദവവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, ആ ഹൈന്ദവ വൽക്കരണ പ്രക്രിയയുടെ ആദ്യത്തെ ചുവടുവെപ്പായിട്ട് മാത്രമേ ഇത് നമുക്ക് വിലയിരുത്തേണ്ടായിട്ടുള്ളൂ. ഉത്കണ്ഠയുടെ പശ്ചാത്തലമാണത്. നിതാന്ത ജാഗ്രതയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എങ്കിൽ ആത്യന്തികമായി ഒരു സെക്യുലർ രാജ്യമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ സെക്യുലർ രാജ്യമായ ഇന്ത്യ, ആ സെക്യുലർ രാജ്യത്തിന്റെ അസ്ഥിവാരം ആകെ തകർന്നു പോകുമെന്ന് മാത്രം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ ഭരണഘടന എഴുതി തയ്യാറാക്കിയ ആ 1947 കഴിഞ്ഞുള്ള കാലഘട്ടം, നമ്മുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയ കാലഘട്ടം നമ്മൾ ഓർക്കണം. അന്ന് നമ്മൾ എന്താണ് ഭരണഘടന പറഞ്ഞത്? ഇന്ത്യ ഈസ് എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് പറഞ്ഞത്. ബഹുമാന്യ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി 1976 കാലത്ത് അവരാണ് പറഞ്ഞത് പോരാ, അതുമാത്രം പോരാ, നമുക്ക് മതേതരത്വം കൂടി അത് എഴുതി ചേർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഭരണഘടനയിൽ കാതലായ മാറ്റം വരുത്തിക്കൊണ്ട് ഇന്ത്യ ഈസ് എ സോവറിൻ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ റിപ്പബ്ലിക് എന്ന് എഴുതി ചേർത്തത് പ്രിയപ്പെട്ട ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയോട് വൈരാഗ്യം കാണും, രാഷ്ട്രീയമായ വിമർശനമുണ്ടാകും, പക്ഷെ സെക്യുലറിസത്തിന്റെ കാര്യത്തിൽ ഇന്ദിരാഗാന്ധിയും നെഹ്റുവും അതുപോലെ തന്നെ മഹാത്മാഗാന്ധിജിയും ഒക്കെ തന്നെ ഒരിക്കൽ പോലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ആ മഹത്വം കൂടി വിലയിരുത്താൻ ഇതുപോലെയുള്ള സദസ്സുകൾ തയ്യാറാക്കണമെന്ന് മാത്രം ഞാൻ വിനീതനായിട്ട് അപേക്ഷിക്കുകയാണ്. നമുക്കറിയാം IS എന്ന് പറയുന്ന ആശയം, ആ ആശയത്തെ എതിർക്കാത്ത ആരാണുള്ളത്? ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളൊക്കെ തന്നെ IS ശക്തിയായിട്ടെടുത്തിട്ടുണ്ട്. കാരണം എന്താണ്? നിരപരാധികളെ കൊന്നൊടുക്കുക എന്നത് അനിസ്ലാമികമാണ്. നിരപരാധികളെ കൊന്നൊടുക്കുക എന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല. എല്ലാ മനുഷ്യരെയും ഏകോദര സഹോദരന്മാരെ പോലെ കാണാൻ സാധിക്കുന്ന ഒരു മതമാണ്, ആ മതമാണ് ഇസ്ലാം എന്നുകൊണ്ട് ഇസ്ലാം തീവ്രവാദം അതേത് രൂപത്തിലായാലും അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെ നോക്കിക്കൊണ്ട് സംസാരിച്ചതാണ് ലോകത്തിലെ ഇസ്ലാമിക രാഷ്ട്രത്തിലെ തലവന്മാർ. എങ്കിൽ എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾ മാത്രം സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഭീകരവാദം ഒരു പ്രത്യേക സമുദായക്കാരാണ്, ഭീകരവാദം ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് സംഘടിതമായിട്ടുള്ള പ്രചരണം നടത്തുന്നത്? ഗൗരവവും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ചർച്ച ചെയ്യാൻ ഇതുപോലെയുള്ള ഒരു പ്രൗഢമായ സദസ്സ്, ഇതുപോലെയുള്ള പാണ്ഡിത്യത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള
ഔന്നത്യം അവകാശപ്പെടാൻ സാധിക്കുന്ന ആളുകൾ പങ്കെടുത്ത ഈ ചടങ്ങിൽ വെച്ച് വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭീകരവാദത്തിന് എപ്പോഴും എസ് എസ് എഫ് പറയാറുള്ള പോലെ തന്നെ അതിന് മതമില്ല, ജാതിയുമില്ല. അവയ്ക്കെതിരെ ഉയർന്നെടുക്കേണ്ടത് യൗവനത്തിന്റെ ചരിത്രപരമായ ബാധ്യതയാണ്. ജനാധിപത്യത്തോട് പരമാവധി അനാദരവ് കാണിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ളത്. അങ്ങനെ അനാദരവ് കാണിച്ച ആളായിരുന്നു ഹിറ്റ്ലർ എന്ന കാര്യങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഹിറ്റ്ലറും മുസോളിനിയും അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാർലമെന്റിൽ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ ആ പാർലമെന്റ് സംവിധാനത്തിന്റെ കടക്ക് കത്തിവെക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ ഇതൊക്കെ തന്നെ വിശകലനം ചെയ്യാൻ ഈ സദസ്സ് തയ്യാറാകണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അപൂർവമായി മാത്രമേ പ്രധാനമന്ത്രി ലോക്സഭയിൽ വരാറുള്ളൂ. ലോക്സഭയിൽ വന്നാൽ തന്നെ ഒന്ന് മുഖം കാണിച്ച് പോകുക എന്നാൽ കവിഞ്ഞ് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് മറുപടി പറയുക എന്നാൽ കവിഞ്ഞ് മറ്റു ചടങ്ങുകളിലൊന്നും തന്നെ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കാറില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ തന്നെ ആദരണീയനായ ഈ നാട്ടിലെ ജനങ്ങളൊക്കെ തന്നെ മനസ്സിൽ അങ്ങനെ സ്നേഹബഹുമാനത്തോടെ സൂക്ഷിക്കുന്ന നമ്മുടെ ഈ അഹമ്മദ് സാഹിബ്, അഹമ്മദ് സാഹിബ് പാർലമെന്റ് സെൻട്രൽ ഹാളിലാണ് കുഴഞ്ഞു വീണ് മരിച്ചതെന്ന് വിശ്വസിക്കുന്ന ഒരു പാർലമെന്റ് മെമ്പറാണ് ഞാൻ. അന്ന് ആ ചടങ്ങിൽ സംബന്ധിക്കാൻ ഞാനും ഉണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ദുഃഖപൂർണമായ മരണം, വേർപാട്, അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ശരീരം രാം മനോഹർ ലോഹ്യ ആശുപത്രിയിലേക്ക് പോകുന്നു. പിന്നീടുള്ള സംഭവം പറയുമ്പോഴൊക്കെ ചരിത്രമായതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു മൃതശരീരത്തോട് പോലും മാന്യത കാണിക്കാത്ത, ഒരു മൃതശരീരത്തോട് പോലും ഒരു നീതി കാണിക്കാത്ത ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് തുടർന്ന് കാണിച്ചത്? പിറ്റേ ദിവസം ബഡ്ജറ്റ് അവതരിപ്പിക്കണം. ആ ബഡ്ജറ്റിന്റെ പ്രസംഗത്തിൽ അരുൺ ജെയ്റ്റ്ലിയുടെ ആദ്യത്തെ വാചകം എന്താണ്? ആ വാചകം നിങ്ങൾ ഓർക്കണം. നാളെ വസന്ത പഞ്ചമി ദിനമാണ്, ഇന്ന് വസന്ത പഞ്ചമി ദിനമാണ്. ഈ വസന്ത പഞ്ചമി ദിനം തന്നെയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ എടുത്തെടുക്കുന്ന കണ്ടെത്തിയ സമയമെന്ന് പറയുമ്പോൾ ആ വസന്ത പഞ്ചമി ദിനത്തിൽ തന്നെ എനിക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കണം. ആര് മരിച്ചാലും പ്രശ്നമില്ല, ആര് ദിവസങ്ങളാലും പ്രശ്നമില്ല, ഞങ്ങൾക്കതൊന്നും വലിയ കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു ഭരണാധികാരി എന്ന് പറയുമ്പോൾ ആ ഭരണാധികാരിയെ ഒരു തികഞ്ഞ സ്വേച്ഛാധിപതിയായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ, ഒരു തികഞ്ഞ ഫാസിസ്റ്റായിട്ട് മാത്രമേ നമുക്കെല്ലാം തന്നെ വിലയിരുത്താൻ സാധിക്കൂന്ന് മാത്രം ഞാൻ പറയട്ടെ. അഭിപ്രായ പ്രകടനങ്ങൾ കൊച്ചുകുലങ്ങളുണ്ടായ ഒരു കാലഘട്ടം ഇതുപോലെ എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? കൽബുർഗിയുടെ മരണം നമുക്കറിയാം, ഗോവിന്ദ് പൻസാരെ എങ്ങനെ മരിച്ചു എന്ന് നമുക്കറിയാം. ഇവരെല്ലാം തന്നെ നമ്മുടെ മുമ്പിൽ മരിച്ചെങ്കിൽ പോലും മരിക്കാതെ ജീവിക്കുന്ന കഥാപാത്രങ്ങളാണെങ്കിൽ ആ അസഹിഷ്ണുത രാഷ്ട്രീയത്തിന്റെ അഭിപ്രായം ഈ രാജ്യത്തെ പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന അംഗീകരിക്കാൻ സാധിക്കാത്ത പ്രവണതയുടെ ഇരകളായിട്ട് മാത്രമേ അവരെ കാണാൻ സാധിക്കൂ. ഇവിടെ സ്വാഗത ഭാഷകൻ പറഞ്ഞതുപോലെ നമ്മുടെ തീന്മേശയിൽ പോലും ഫാസം എത്തിയിരിക്കുന്നു. നമ്മൾ എന്ത് ഭക്ഷിക്കണം അത് തീരുമാനിക്കുന്നതിനാണ് മുഹമ്മദ് റക്കത്തിന്റെ ദാരുണമായ മരണം നമ്മുടെ മനസ്സിനെ ഇപ്പോഴും വിഫലമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് ഭക്ഷിക്കണമെന്ന് തീരുമാനിക്കേണ്ട മൗലികമായ അവകാശം ഒരു രാജ്യത്തിന് നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതാണ് ഫാസിസത്തിന്റെ അത്യുന്നതമായ അവസ്ഥ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല എങ്കിൽ ഈ രാജ്യത്തെ അഗസ്ത്യന്മാർ, ന്യൂനപക്ഷക്കാർ അവരെല്ലാം തന്നെ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭീതിജനകമായ ഒരവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം ഞാനിവിടെ പറയട്ടെ. ഞാൻ ദീർഘമായി സംസാരിക്കില്ല. നമ്മിൽ പലരും ഇന്ന് വല്ലാത്ത നിഷ്ക്രിയരാണ്, ഉയർത്തെഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നമ്മളൊക്കെ തന്നുള്ളത്. അലസതയും അലംഭാവവും ഫാസിസത്തിന് അനായാസേന കടന്നു വരാനുള്ള മാർഗമാണെന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. എവിടെ ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്നോ, എവിടെ ജനങ്ങൾ അലസത കാണിക്കുന്നുണ്ടോ, അവിടെയാണ് ഫാസിസം കടന്നു വന്നതെന്ന് നിങ്ങൾക്ക് ഓർക്കാൻ സാധിക്കുമെങ്കിൽ അലസത വെടിഞ്ഞുകൊണ്ട്, അതുപോലെ നിഷ്ക്രിയത്വം വെടിഞ്ഞുകൊണ്ട്, പ്രതിഷേധിക്കാനെടുത്ത് പ്രതിഷേധിച്ചുകൊണ്ട്, അതുപോലെ തന്നെ എവിടെയൊക്കെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമോ അവിടെ ശക്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയുണ്ട് മുന്നോട്ട് പോകണമെന്നാണ് വിനീതനായി എനിക്ക് പറയേണ്ടതായിട്ടുള്ളത്. ഇവിടെ തീർച്ചയായിട്ടും ഗൗരവപൂർണമായ ചർച്ച ഇതേക്കുറിച്ച് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗൗരവപൂർണമായ ചർച്ച നടക്കേണ്ട ഒരു സമയം ഇത് തന്നെയാണ്. അല്ലെങ്കിൽ ഫാസിസം നമ്മുടെ വീട്ടുപടിക്കലെത്തിയിരിക്കുന്നു, ഫാസിസം നമ്മെ എല്ലാവരെയും വിഴുകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ആ ഫാസിസത്തിനായിട്ടുള്ള ഒരു കൂട്ടായ്മായ രൂപത്തിൽ ഈ മാനവീകം സെമിനാർ മാറട്ടെ എന്നാണ് എനിക്ക് ഹൃദയപൂർവ്വം ആശംസിക്കേണ്ടത്. നാദാപുരത്ത് കുറേ വർഷങ്ങളായി നിലനിൽക്കുന്ന അസഹിഷ്ണു രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അതേക്കുറിച്ച് പറയാൻ സമയം പരിമിതമാണ് എന്നുകൊണ്ട് വിശദമായി സംസാരിക്കാൻ മറ്റാളുകളുണ്ട് എന്ന രക്തക്കാരുടെ ദീർഘമായി ആ കാര്യങ്ങളിലേക്കൊന്നും തന്നെ കടന്നു പോകാതെ അസഹിഷ്ണു എവിടെ കണ്ടു കഴിഞ്ഞാലും അതിനെ തുറന്നു കാട്ടാൻ സാധിക്കുന്ന ഒരു മനസ്സ് യുവാക്കന്മാരായ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് മാത്രം വിനീതനായി അഭ്യർത്ഥിച്ചുകൊണ്ട്
ഈ ചടങ്ങിന് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഈ ചടങ്ങിന്റെ ഔപചാരികം ഉദ്ഘാടനം നിർവഹിച്ച് പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. 1989 ഫെബ്രുവരി 19 ഈറൻ പുലരിയിൽ മലയാള മണ്ണിൽ പിറവിയെടുത്ത കേരളത്തിലെ ആധികാരിക വിദ്യാർത്ഥി പടയണി SKSS സംഘടനയുടെ ആരംഭകാലം മുതൽ നായകത്വം നൽകി ദീർഘകാലം SKSS ജനറൽ സെക്രട്ടറിയായി ഇപ്പോൾ സുപ്രഭാതത്തിന്റെ CEO ആയ നമ്മുടെ പ്രിയങ്കരനായ മുസ്തഫ മാസ്റ്റർ മുണ്ട് പാറയാണ് ഈ ചടങ്ങിന്റെ അധ്യക്ഷ പീഠത്തിലെ പ്രസിഡന്റ് പൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വേദിയിലെ ബഹുമാന്യനായ ഈ സെഷൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശ്രീമാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാർ, സംസ്കാര കേന്ദ്ര മുഷാവറ ആദരണീയനായ ചേലക്കാട് ഉസ്താദ് അവർ, ബഹുമാന്യനായ ഓണംപിള്ളി മുഹമ്മദ് ഫൈസി, ബഹുമാന്യനായ തങ്ങളവറുകൾ ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള സാദാത്തുക്കളെ, ഉലമാക്കളെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ മാർഗത്തിലുള്ള ഈ ഒത്തുചേരൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ ജില്ലാതല സംഗമങ്ങൾ, മദീന പാഷൻ എന്ന പേരിൽ അതിവിപുലമായി സംസ്ഥാനമെങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് കോഴിക്കോട് ജില്ലയിലെ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ പ്രവർത്തകർ 2-3 ദിവസങ്ങളിലായി ചരിത്രമുറങ്ങുന്ന നാദാപുരത്തിൻ്റെ മണ്ണിൽ ഒത്തുചേർന്ന് സംഘടനാ സംബന്ധിയായും സാമുദായികമായും രാജ്യസംബന്ധമായതും ഉൾപ്പെടെയുള്ള വിശാലമായ വിഷയങ്ങൾ അധികരിച്ചുകൊണ്ട് വളരെ വിപുലമായി തന്നെ അതിലെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സെഷനിലാണ് നാം ഒരുമിച്ച് ചേർന്നത്. നാദാപുരത്തിൻ്റെ മണ്ണിൽ ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിനേറെ പ്രസക്തിയുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ സിംഹഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന സമസ്കാല ജമിയത്തുൽ ഉലമാ ഉയർത്തിപ്പിടിക്കുന്ന ആശയവും ആദർശവും വീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും എന്ത് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരവസരമായിക്കൊണ്ടാണ് ഈ മാനവീയ സെഷത്തിന് നാം കാണുന്നത്. ഇന്ന് ലോകത്തേറെ വിമർശനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് പരിശുദ്ധമായ ഇസ്ലാം. വിശുദ്ധ ഇസ്ലാമിൻ്റെ തത്വങ്ങളെയും ആശയങ്ങളെയുമൊക്കെ തെറ്റായി സമൂഹമധ്യേ സമർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത്. അതേസമയം ബോധപൂർവമായി വസ്തുതകളോ വളച്ചൊടിച്ചുകൊണ്ട് സമുദായത്തിൻ്റെ പ്ലാറ്റ്ഫോമിന് പുറത്തു നിന്നുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിൽ നാം കാണുകയാണ്. ഒരു ഭാഗത്ത് സമുദായത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു ഭാഗം ആളുകൾ ഇസ്ലാമിക സമാജത്തെയും പ്രത്യയശാസ്ത്രത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ അവസരമുണ്ടാക്കുമ്പോൾ പ്ലാറ്റ്ഫോമിന് പുറത്തു നിന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ എക്കാലത്തെയും ബദ്ധവൈരികൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് അന്തർദേശീയ തലം മുതൽ പ്രാദേശിക തലം വരെ ഇസ്ലാമിൻ്റെ പേരിൽ
അസഹിഷ്ണുതയും തീവ്രവാദവും ഒക്കെ ആരോപിച്ചുകൊണ്ട് അതിനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ മറുഭാഗത്ത് നടക്കുകയാണ്. ഇവിടെ യാഥാർത്ഥ്യം എന്തെന്നറിയാതെ പൊതുസമൂഹം തരിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമാണ് സാമൂഹികമായ നിലപാടുകളിലുള്ള കാഴ്ചപ്പാട്. മതവിശ്വാസവും രാഷ്ട്രീയ വിശ്വാസവും മറ്റനുബന്ധമായ വിശ്വാസധാരകളുമൊക്കെ അതാത് തലങ്ങളിൽ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് സഹിഷ്ണുതാപരമായ സമീപനം സ്വീകരിക്കണമെന്നതാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ കൽപ്പന. അത് ആശയത്തിലോ ആദർശത്തിലോ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടല്ല, വിയോജിപ്പുകൾ അംഗീകരിച്ചുകൊണ്ടുള്ള യോജിപ്പ്. ഇസ്ലാമിനെ കുറിച്ചുകൊണ്ട് ആരോപിക്കപ്പെടുന്ന ആളുകൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തീവ്രവാദമാണ്, ഭീകരവാദമാണ്, അത് അസഹിഷ്ണുതയുടെ പ്രത്യയശാസ്ത്രമാണ് എന്ന് ആക്ഷേപിക്കുമ്പോൾ വിശുദ്ധ ഇസ്ലാമിനെ പഠിക്കാനോ മനസ്സിലാക്കാനോ അവരാരും തയ്യാറാകുന്നില്ല. എവിടെയെങ്കിലും തയ്യാറായാൽ അതിൻ്റെ മാറ്റവും നമ്മൾ കാണുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ സംഭവമായിരുന്ന സെപ്റ്റംബർ 11 ആ സംഭവത്തിന് ശേഷം അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെന്ററിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇസ്ലാം എന്ന ഇരയെ കിട്ടിയ സന്തോഷത്തോടുകൂടി സാമ്രാജ്യത്വ ശക്തികൾ ഇസ്ലാമിന് നേരെ പല കോണുകളിൽ നിന്നുകൊണ്ട് ബോധപൂർവമായ ആക്രമണം നടത്തിയ സന്ദർഭം. സത്യത്തിൽ സാക്ഷാൽ അമേരിക്കയിൽ ഇസ്ലാമിനെ കുറിച്ചുകൊണ്ട് പഠിക്കാനുള്ള അവസരം അവിടെ ഒരുങ്ങുകയായിരുന്നു. ട്രേഡ് സെന്റർ തകർച്ചയുടെ ആ സന്ദർഭത്തിൽ അമേരിക്കയിൽ ജനസംഖ്യാപരമായി 1 ക്രിസ്തുമതവും 2 ജൂതമതവും 3 മുസ്ലിം ജനസംഖ്യ. വേൾഡ് ട്രേഡ് സെന്റർ തകർന്നതിനോടനുബന്ധിച്ചുകൊണ്ട് ഇസ്ലാമിന് കിട്ടിയ അവസരത്തിൽ ഉപയോഗപ്പെടുത്താമെന്ന് കരുതി തകർത്തു തരിപ്പണമാക്കാനുള്ള ഏറ്റവും നല്ല സുന്ദരമായ മുഹൂർത്തമാണെന്ന് കരുതി ഇസ്ലാമിനെതിരെ പ്രചണ്ഡമായ പ്രചരണം നടത്തിയപ്പോൾ സാക്ഷാൽ അമേരിക്കയിലുണ്ടായ മാറ്റം ഇസ്ലാമിനെ കുറിച്ചുകൊണ്ട് ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ആളുകൾക്ക് വാതായനങ്ങൾ തുറന്നുവിട്ടു. ആ സംഭവം നടന്ന ഉടനെ അമേരിക്കയിലെ ബുക്ക് സ്റ്റാളുകളിലും അതുപോലെ തന്നെ ഗ്രന്ഥശാലകളിലും ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ തേടിപ്പിടിക്കാൻ ആളുകൾ ഉത്സുകരായി മുന്നോട്ട് വരികയും പുസ്തക വിൽപ്പനശാലകളിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കൃതികൾ ചൂടപ്പം പോലെ വിറ്റുപോകുന്ന ഒരു സാഹചര്യം വരികയും ചെയ്തു. അനന്തരഫലമായി ഏതാനും മാസങ്ങൾക്ക് ശേഷം അതേ സാക്ഷാൽ അമേരിക്കയിൽ ഒരു കണക്കെടുപ്പ് നടത്തിയപ്പോൾ 2 ജൂതമതം 3 മാറുകയും 3 ഇസ്ലാമിൻ്റെ അംഗബലം 2 മാറുകയും ചെയ്തു എന്ന് കണക്കുകൾ പറയുമ്പോൾ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ അവസരം ലഭിച്ചോടത്തൊക്കെയും ഇസ്ലാമിനെ മനസ്സിലാക്കാൻ സാഹചര്യം ഒരുങ്ങിയോടത്തൊക്കെയും ഇസ്ലാമിനെ തിരിച്ചറിയാനും ഇസ്ലാമിയ പ്രത്യക്ഷാർത്ഥത്തിൻ്റെ അകക്കാമ്പ് മനസ്സിലാക്കാൻ സാധ്യമായതുകൊണ്ടാണ് ഈ മാറ്റം അവിടെയുൾപ്പെടെ ഉണ്ടായത്. ഞാൻ പറഞ്ഞു വന്നത് ഒരു ഭാഗത്ത് പ്രചണ്ഡമായ പ്രചരണങ്ങൾ ഇസ്ലാമിനെ മുൻനിർത്തിക്കൊണ്ട് നടക്കുമ്പോൾ ഇസ്ലാമിൻ്റെ യഥാർത്ഥ മുഖം സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെടേണ്ടതുണ്ട്. ആ ഒരു ശ്രമമാണ് സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയും അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗവും ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പൊതുസമൂഹത്തിനിടയിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള ചില പ്രവണതകൾ സമുദായത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പലപ്പോഴും നമ്മൾ കാണുകയാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ശാന്തസുന്ദരമായ പ്രദേശമാണ്. കേരളത്തിലെ ഇസ്ലാമിക സമാജത്തെ പോലെ ഒരു സമാജത്തെ ലോകത്തിലൊരിടത്തും കാണാൻ കഴിയില്ലെന്ന് വിശ്വസിക്കുന്നവനാണ് ഈ വിനീത്. അൽഹംദുലില്ലാ, അല്ലാഹുവിനെ 1000 തവണ സ്തുതിച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും കേരളത്തിൽ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാവുന്ന സാഹചര്യം തികച്ചും അനുകൂലമായ ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ഈ യാഥാർത്ഥ്യത്തെ വിസ്മരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് ഒരുപറ്റം ആളുകൾ സ്വർഗം തേടിപ്പോയത് ഈ അടുത്ത കാലത്താണ്. ഈ രാജ്യത്ത് സ്വർഗം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട്
അങ്ങ് വിദൂര ദിക്കിൽ പോയി ആടുമേച്ചാലേ സ്വർഗം ലഭിക്കൂ എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതും ഇസ്ലാമിന്റെയും തൗഹീദിന്റെയും പേരിൽ നിന്നുകൊണ്ട് ചില ആളുകൾ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് കടന്നു വന്നപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പൊതുസമൂഹത്തിനിടയിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന സാഹചര്യം അവിടെ ഒരുങ്ങുകയായി. സംസാര ജമിയത്തുലമ എക്കാലവും ഇപ്പറഞ്ഞ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ളവരെ കൃത്യമായി നോട്ട് ചെയ്തുകൊണ്ട് സമൂഹത്തിന് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിന്റെ ശൈഥില്യത്തിന്റെ വിത്തുഭാഗ്യ വിഭാഗം പൊതുസമൂഹത്തിനിടയിൽ കൂടി ഇസ്ലാമിക സമാജത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത വിഭാഗമാണ്. ഇവിടെ ഈ നാട് പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അന്യനാട്ടിൽ പോയാലേ സ്വർഗം കിട്ടൂ എന്ന് പറഞ്ഞ് ഈ രാജ്യം ഞങ്ങൾക്ക് പറ്റില്ലെന്ന് പരസ്യമായി പറയുന്ന തലത്തിലോളം അത് കടന്നു പോകുമ്പോൾ മറ്റ് പൊതുസമൂഹത്തിനിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതുപോലെ തന്നെയാണ് ചില തീവ്രവാദ സംഘടനകൾ നമ്മുടെ സമുദായത്തിന്റെ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നുകൊണ്ടും നമ്മുടെ ചെറുപ്പക്കാരെ വലവീശി പിടിച്ച് അവരെ തീവ്രവാദത്തിന്റെ ലൈനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടന്നത് നമുക്ക് മറക്കാറായിട്ടില്ല. അടിസ്ഥാനപരമായി കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം ഉമ്മത്തിന്റെ ആയുധം എന്ന് പറയുന്നത് കടാരയോ കത്തിയോ ബോംബോ ഒന്നുമല്ല, മറിച്ചുകൊണ്ട് സാഹചര്യത്തിന് അനുകൂലമായ വിധത്തിലുള്ള മറ്റു ചില വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമെന്ന് തിരിച്ചറിയുന്നതിന് പകരം അത് കലാപവും സംഘട്ടനവുമാണ്, ഏറ്റുമുട്ടലുകളാണ്. എന്തിന് നമ്മൾ താരാട്ട് തട്ടിലില്ലാട്ടി താരാട്ട് കൊട്ടിലില്ലാട്ടി സമുദായത്തെ ഉറക്കിക്കെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തീവ്രവാദത്തിന്റെ മുൻമുനയിലേക്ക് സമുദായത്തെ കൊണ്ടുപോകാൻ ശ്രമം നടന്നത് നമുക്ക് മറക്കാറായിട്ടില്ല. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടുകളെ പോലും പൂർണ്ണമായും ധിക്കരിച്ചുകൊണ്ടുള്ള സമീപനങ്ങളാണ് ഇത്തരം തീവ്രവാദ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഞാൻ ഓർത്തു പോകുന്നു, ഈ വേദിയിൽ നിൽക്കുമ്പോൾ അഭിമാനത്തോടുകൂടിയാണ് ഈ എസ് കെ എസ് എസ് എഫിന്റെ വേദിയിൽ ഇരിക്കുന്നത്. ഈ പ്രസ്ഥാനം കടന്നു വന്ന സന്ദർഭത്തിൽ ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് മുമ്പേ പൈമ കൈമ കൊയ്മ എന്നൊക്കെ പല പേരിട്ടുകൊണ്ട് നമ്മുടെ സമുദായത്തിനിടയിലെ ചെറുപ്പക്കാരെ വലവീശി പിടിച്ച് അവരെ തീവ്രവാദ ലൈനിലേക്ക് കൊണ്ടുപോകാൻ ആസൂത്രിതമായി ഈ സംഘടന പ്രവർത്തിച്ച സന്ദർഭത്തിൽ അതിന്റെ നാമം പോലും സ്വീകരിക്കപ്പെടുന്നതിന്റെ മുമ്പേ സമുദായത്തോട് ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ട ഏക വിദ്യാർത്ഥി പ്രസ്ഥാനം സംസ്ഥാന സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനായിരുന്നു. ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ പ്രസ്ഥാനം അകത്തളങ്ങളിൽ പ്രവർത്തിച്ചപ്പോൾ നമ്മുടെ മഹല്ലുകളിലേക്ക് കടന്നു കയറി ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടത്തിയപ്പോൾ സംസ്ഥാന സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ അന്നത്തെ സംസ്ഥാന കമ്മിറ്റി ചേർന്നുകൊണ്ട് മഹല്ലി കമ്മിറ്റികളോടും സമുദായ നേതൃത്വത്തോടും ഒരു കാര്യം ഓർമ്മപ്പെടുത്തി തെരിയപ്പെടുത്തി, ഇതാ വലിയൊരു വിപത്ത് നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നു, അതിനെതിരെ സമുദായവും മഹല്ലി കമ്മിറ്റിയും നേതൃത്വവും ജാഗ്രത പാലിക്കണമെന്ന് അന്ന് പറഞ്ഞപ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ കുതിര കയറിയ ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു. ഇവിടുത്തെ പ്രമുഖമായ പത്രമെന്ന് സംസ്ഥാന സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ ഇതിന്റെ അപകടാവസ്ഥ സൂചിപ്പിച്ചപ്പോൾ അന്നത്തെ ബി ജെ പിയുടെ നേതാവായിരുന്ന കെ ജി മാരാർ തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തി. എന്നിട്ട് തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് കെ ജി മാരാർ അന്ന് പത്രസമ്മേളനം നടത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, മുസ്ലിം സമുദായത്തിൽ തീവ്രവാദ സംഘടനകളുണ്ട് എന്ന് എസ് കെ എസ് എഫ് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ശത്രുവിന് ആയുധം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനെതിരെ കൊമ്പോങ്ങിയ ആളുകൾ അന്നത്തെ മാധ്യമം ഉൾപ്പെടെയുള്ള പത്രങ്ങളുടെ പ്രവർത്തനങ്ങൾ നമുക്ക് വിസ്മരിക്കാനായിട്ടില്ല. ഞാൻ സൂചിപ്പിച്ചു വന്നത് തീവ്രവാദ നിലപാടിനെതിരെ കൃത്യമായ സമുദായത്തെ ജാഗ്രത ഉണ്ടാക്കി സമുദായത്തെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് സംസ്ഥാന സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ. തീവ്രവാദമുണ്ടോ ഭീകരവാദമുണ്ടോ, പ്രത്യേകിച്ചും കേരളത്തിന്റെ അന്തരീക്ഷം അതിന്റെ പ്രകൃതി എന്ന് പറയുന്നത് അതിനനുകൂലമല്ല. ഇത് കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും പരസ്പരം സഹകരിച്ചും കടിഞ്ഞുപോയ ഇന്നലകളുടെ ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കടത്തനാടൻ മണ്ണിന്റെ മണ്ണിലാണ് നമ്മളിപ്പോഴുള്ളത്. ഈ കടത്തനാടൻ മണ്ണിൽ പറയാനുള്ള കഥ അത് സ്നേഹത്തിൻ്റെതാണ്, സൗഹൃദത്തിൻ്റെതാണ്, ഒരുമയുടേതാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള കുഞ്ഞാലി മരക്കാർ, ആ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന സൈന്യാധിപൻ, ആ സൈന്യാധിപന്റെ രാജാവായിരുന്ന സാമൂതിരി രാജാവിനെ ചരിത്രത്തിൽ നമ്മൾ ഒന്നിച്ചാണ് വായിക്കുന്നത്. സാമൂതിരി രാജാവിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അതേ താളിൽ കുഞ്ഞാലി മരക്കാർമാരെ കുറിച്ചുകൊണ്ട് പഠിക്കുന്ന ആ പാരമ്പര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. മങ്ങാട്ടച്ഛനെ കുറിച്ച് പഠിക്കുമ്പോൾ മങ്ങാട്ടച്ഛൻ എന്ന് പറഞ്ഞാൽ തീർന്നു പോകില്ല, അത് കൂട്ടിച്ചേർക്കണം, അപ്പോഴേ ആ വാക്കുകൾ പൂർണ്ണമാകും. മങ്ങാട്ടച്ഛനും കുഞ്ഞായി മുസ്ലിയാരും, മങ്ങാട്ടച്ഛനും കുഞ്ഞായി മുസ്ലിയാരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് അവർ നടത്തിയ യാത്രകൾക്കിടയിലെ തമാശകളും ഇന്നും ഓർത്തോർത്തിച്ചിരിക്കാൻ പൊട്ടിപ്പൊട്ടിച്ചിരിക്കാൻ ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ച് കടന്നുപോയ ആ പാരമ്പര്യമാണ്
നമ്മുടെ മുമ്പിലുള്ളത്. അത് തകർക്കപ്പെടേണ്ടതാണോ? നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ സൂചിപ്പിച്ചത്, നമ്മുടെ പ്രത്യേകിച്ചുകൊണ്ട് നാദാപുരത്തിന്റെ മണ്ണിൽ നിൽക്കുമ്പോൾ, ഒരു സംസ്ഥയുടെ വേദിയിൽ നിൽക്കുമ്പോൾ, സംസ്ഥയുടെ ജമ്യത്തിലുമായിക്കാലം ഉയർത്തിപ്പിടിച്ചത് സൗഹാർദ്ദവും സ്നേഹവും ഒരുമയുമാണ്. അത് വിശുദ്ധ ഇസ്ലാമിന്റെ ബേസിക്കലായ സന്ദേശമാണ്, മൗലികമായ സന്ദേശമാണ്, അടിസ്ഥാനപരമായ സന്ദേശമാണ്. കൃത്യമായി എങ്ങനെ ജീവിക്കണം ഒരു പൊതുസമൂഹത്തിനിടയിലെന്ന്, എങ്ങനെ ഒരു പൊതുസമൂഹത്തിനിടയിൽ മുസ്ലിം ഉമ്മത്ത് ജീവിക്കണമെന്ന് കൃത്യമായി കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെ ഒരു ഇസ്ലാമിക ഭരണ സംവിധാനമായിട്ടുള്ള ഒരു മതേതര സങ്കല്പത്തിലൂടെ മദീനം കേന്ദ്രീകരിച്ചുകൊണ്ട് ഭരണം നടത്തി കാണിച്ചു കൊടുത്ത പ്രവാചകനായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരു പൊതുസമൂഹത്തിന് പഠിക്കാനുള്ള പാഠങ്ങളുണ്ട്. അത് സമൂഹത്തിന് മുമ്പിലേക്ക് പകരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ചുകൊണ്ട് നാദാപുരത്തിന്റെ മണ്ണിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇതിനേറെ പ്രസക്തിയുണ്ട്. വിശാലമായ മനസ്സ് നമുക്കുണ്ടാകണം. വിശാലമായ മനസ്സ് തന്നില്ലേ എന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടത് വിശാലമായ ഒരു മനസ്സാണ്. ആ സംഘിതമായ മനസ്സല്ല, വിശ്വാസവും ആദർശത്തിലും ഓരോ ആളുകളോടും വ്യതിചലിക്കാതെ വിയോജിപ്പുകൾക്കിടയിലും യോജിപ്പിച്ച വേദന കണ്ടെത്താനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ടത്. ആ ഒരു തലത്തിലേക്ക് ചർച്ച മാറുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുന്നു. പ്രിയമുള്ളവരെ, ദീർഘകാലം നാദാപുരം ടൗണിലേക്ക് ചുവടക്കാരനായിരുന്ന 10 തെങ്ങുള്ളതിൽ പോക്കർ ഹാജി മരണപ്പെട്ട വിവരങ്ങളെ അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കാരം 6 മണിക്ക് ജുമാഅത്ത് പള്ളിയിൽ നടക്കുകയാണ് എന്ന കാര്യം സദസ്സിനെ അറിയിക്കാൻ SKSSF മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഓണപ്പള്ളി മുഹമ്മദ് ഫൈലി മാനവിക സെഷനിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുകയാണ്. അതിൽ ഉറവ് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ റുസുലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസ് الناس ഇന്നാ ഖലഖനാകും മിൻ ذكرٍ وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. فقال سيدنا محمد صلى الله عليه وسلم: أخوف ما أخاف على أمتي رجل يتأول القرآن بصنعه في غير موضعه. صدق نبينا محمد صلى الله عليه وسلم. അഭിയന്തര അധ്യക്ഷൻ, സ്നേഹധന്യനായ SKSSF മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സുപ്രഭാതം ദിനപത്രത്തിൻ്റെ CEO മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, വേദിയിൽ ഈ ചർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിവിധ രാഷ്ട്രീയ സാമൂഹിക നേതൃരംഗങ്ങളുടെ പ്രമുഖരായ സഹോദരന്മാർ, പണ്ഡിതന്മാർ, SKSSF നേതാക്കൾ, സ്നേഹമുള്ള സഹോദരന്മാർ, വളരെ വിശാലമായി നിൽക്കുന്ന ഒരു വിഷയ സംബന്ധിയായി യഥാർത്ഥത്തിൽ നാദാപുരം മുതൽ ലോകത്തോളം വളർന്നു നിൽക്കുന്ന വളരെ വിശാലമായൊരു വിഷയത്തെക്കുറിച്ച് പരിമിതമായ സമയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറയുക എന്നതിൻ്റെ ഒരു വലിയ സാഹസികതയാണ് എന്നെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഞാനതിൽ സന്തോഷിക്കുന്നത്, വിഷയാവതരണം നടക്കുന്നതിന് മുമ്പ് തന്നെ വളരെ സമഗ്രമായ അർത്ഥത്തിൽ ഉദ്ഘാടന പ്രസംഗത്തിലൂടെ ഈ വിഷയത്തിൻ്റെ സമഗ്ര മേഖലകളെയും സ്പർശിക്കുന്ന ഒരു ഉദ്ഘാടന പ്രസംഗം നടന്നുകൊണ്ടു. മാനവീയം എന്നത് മനുഷ്യത്വവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന പദപ്രയോഗമാണ്. യഥാർത്ഥത്തിൽ അത് ഏറ്റവും കൂടുതൽ പറയേണ്ടതും സത്യവിശ്വാസികളാണ്. കാരണം ലോകത്ത് മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിക്കുക എന്ന വിഷയ സംബന്ധിയായി ഏറ്റവും ശക്തമായ പ്രയോഗതലങ്ങളിലൂടെ പ്രായോഗികവൽക്കരിക്കപ്പെട്ട മതം ഇസ്ലാമാണ്. ദാർശനികമായ അർത്ഥത്തിലുള്ള പറച്ചിലുകൾ നടക്കാതെ പോയിട്ടുണ്ട് എന്നല്ലെങ്കിലും, ദാർശനികമായ അർത്ഥത്തിലുള്ള പറച്ചിലുകൾക്കപ്പുറത്തേക്ക് അതിന് പ്രായോഗികമായ ചില രീതികൾ ഉണ്ടാക്കിയത് പരിശുദ്ധ ഇസ്ലാമാണ്.
കാരണം പരിശുദ്ധ ഖുർആൻ ലോകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ മനുഷ്യർ എല്ലാം ഒരു ഉമ്മയുടെയും ബാപ്പയുടെയും മക്കളാണെന്നാണ്. അവർക്കിടയിലെ വൈവിധ്യമാകട്ടെ, അവർക്കിടയിലെ വർണ്ണവൈജാത്യങ്ങളാകട്ടെ, അവർക്കിടയിലെ വർഗവ്യത്യാസങ്ങളാകട്ടെ, ആ വർഗവ്യത്യാസങ്ങൾക്ക് വ്യത്യസ്തമായ അർത്ഥത്തിലുള്ള ഏതെങ്കിലും ഒരു ശ്രേഷ്ഠതയുടെ ഏതെങ്കിലും ഒരു പരിവേഷം നൽകാൻ ഒരിക്കലും ഇസ്ലാം തയ്യാറായിട്ടില്ല. മറിച്ച് ആ വർണ്ണവൈജാത്യങ്ങൾ കേവലം ഒരു തിരിച്ചറിയാനുള്ള ഉപാധി മാത്രമായി നിലനിർത്തുകയായിരുന്നു പരിശുദ്ധ ഇസ്ലാം ചെയ്തത് എന്ന് നാം പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നാം പറയും, ലോകത്ത് ഇസ്ലാം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന, ലോകത്ത് വന്ന എല്ലാ മതങ്ങളുടെയും ആശയങ്ങളുടെ പ്രയോഗ രീതിയിൽ അതിനെ സംക്ഷേപിപ്പിക്കുകയും അതിനെ ഏറ്റവും മനോഹരമായി ഏകോപിപ്പിക്കുകയും ചെയ്തു എന്നതാണ്. ലോകത്ത് വന്ന എല്ലാ മതങ്ങളും പറഞ്ഞു വച്ചിട്ടുള്ളത്, ഒരു മതവിദ്യാർത്ഥി എന്ന നിലക്ക് തന്നെ ഞാൻ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വത്തോടുകൂടെയും പറയാൻ ആഗ്രഹിക്കുന്നത്, എല്ലാ മതവിഭാഗങ്ങളുടെയും ഏറ്റവും ആത്യന്തികമായ സത്യം എന്ന് പറയുന്നത് ഏകമായ ദൈവത്തെക്കുറിച്ചുള്ള വചനങ്ങളാണ്. ഏകമായ ദൈവത്തെക്കുറിച്ച് പറയാതെ ആരാ പോയിട്ടുള്ളത്? ഭൂമിയിൽ പോയ എല്ലാ മഹാരഥന്മാരായ പ്രവാചകന്മാരും പറഞ്ഞത് ഏകനായ ഈ സത്യത്തെക്കുറിച്ചാണ്. ലോകത്തെ ഏറ്റവും പൗരാണികമായ ദർശനങ്ങളിലേക്ക് നോക്കിയാൽ, വളരെ പ്രൈമിറ്റീവായി നിൽക്കുന്നതിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാനാവുന്നത് ഈ ഏകമായ സത്യത്തെക്കുറിച്ചുള്ള വർത്തമാനങ്ങളാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും പൗരാണികമായ ദർശനങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാനാകും ഏകം സത് വിപ്രാ ബഹുദാ വദന്തി, സത്യം ഒന്നേയുള്ളൂ, ദ അബ്സല്യൂട്ട് ട്രൂത്ത്, ആ ഏകമായ സത്യം ഒന്നേയുള്ളൂ. പക്ഷേ അതിനെ വിവിധമായ രീതിയിൽ അതിൻ്റെ വൈവിധ്യങ്ങളോടുകൂടെ ചില പണ്ഡിതന്മാർ പറയുന്നു എന്നേയുള്ളൂ എന്ന് പറയുന്നിടത്ത് നിന്ന് കുറെ കൂടി അതിൻ്റെ ആഴങ്ങളിലേക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനാവും ഉദ്ധൃതനായ വിദ്യാർത്ഥിയായ തൻ്റെ മകൻ തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ആ സമയത്ത് പിതാവ് മഹാപണ്ഡിതനാണ്. അദ്ദേഹം എടുത്തു വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, മോനെ നീ എന്തൊക്കെ പഠിച്ചു? സകല ശാസ്ത്രങ്ങളിലും ഞാൻ അഭ്യാസം നേടിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ, നീ എന്നാൽ ആ മഹാസത്യത്തെക്കുറിച്ച് വല്ലതും പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഏതാണ് ആ സത്യമെന്ന് ചോദിക്കുന്നുണ്ട് പിതാവിനോ. ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിതാവ്, മോനെ ഈ പ്രപഞ്ചമുണ്ടാകുന്നതിന് മുമ്പും നിലനിന്നിരുന്നൊരു സത്യമുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെയും അപ്പുറത്ത് നിൽക്കുന്ന മഹാസത്യത്തെ തിരിച്ചറിയാതിരിക്കുന്നിടത്തോളം കാലം നീ യഥാർത്ഥത്തിൽ പഠിച്ചതൊന്നും പഠിച്ചതല്ല എന്ന് പറയുന്ന വലിയൊരു സൂഫി ദർശനം ഇന്ത്യക്കുണ്ടായി. ഇന്ത്യ അങ്ങനെ പറഞ്ഞിരുന്നു എന്നതാണ്, ഇന്ത്യ അങ്ങനെ പറഞ്ഞിരുന്നു. ചാന്ദോഗ്യോപനിഷത്തിൻ്റെ വളരെ മനോഹരമായൊരു നാടകീയ അവതരണം പോലെ ഇങ്ങനെ കാണാം. വളരെ നേരത്തെ മോനെ ഇവിടെ ഉണ്ടായിരുന്നത് സദേവ സൗമ്യ അഗ്രേ ആസീത്, സത് മാത്രമാണ്, അതായത് സത്യം മാത്രമാണ് നേരത്തെ ഉണ്ടായിരുന്നിട്ടുള്ളൂ എന്ന വസ്തുതയെക്കുറിച്ചാണ് ഇന്ത്യ അതിൻ്റെ ആദിമമായ വേദസംഹിതകളിലൂടെ പഠിപ്പിച്ചു തരുന്നതെന്ന് ഓർക്കുമ്പോൾ, നമ്മുടെ ഈ മതദർശനങ്ങളെ മുഴുവനും പഠിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഈ ഏകസത്യത്തെക്കുറിച്ചാണ്. ആ ഏകസത്യത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, ഖുൽ യാ ബനീ ഇസ്രായീൽ യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും. അല്ലാഹുവിൻ്റെ പ്രവാചകനോട് പറയാൻ പറയുന്നു, ഏ വേദഗ്രന്ഥം ലഭ്യമായിട്ടുള്ളവരെ, നിങ്ങൾ വരിക നിങ്ങൾക്കും നമുക്കുമിടയിൽ തർക്കമില്ലാത്തൊരു വചനത്തിലേക്ക്, അതായത് ഏകമായ സത്യത്തെക്കുറിച്ചറിയാൻ വരിക എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. മറ്റൊന്ന് വിശുദ്ധ ഖുർആൻ ചെയ്തത്, ഈ മനുഷ്യരെ മുഴുവനും ഒരുപോലെ കാണാൻ കഴിയുന്നൊരു ദർശനത്തിലേക്ക് അള്ളാഹുവിൻ്റെ വിശുദ്ധ ദീൻ കൊണ്ടുവന്നു എന്നതാണ്. ലോകത്തെല്ലായിടങ്ങളിലുമുള്ള ഈ മനുഷ്യത്വം ശരിയാണ്, ഞാനതിൻ്റെ പഠനങ്ങളിലേക്ക് കൂടുതൽ വിശാലമായി പോകുന്നില്ല. ഇന്ത്യയിൽ ഏതാണ് ആ ദൈവത്തിൻ്റെ മഹാരഹസ്യമെന്ന് ചോദിച്ചു ചൊല്ലുന്ന ശിഷ്യന്റെ മുമ്പിൽ ഋഷി പറഞ്ഞു കൊടുക്കുന്ന ഇങ്ങനൊരു മറുപടിയുണ്ട്, ഗൂഢം ബ്രഹ്മം ജതിതം വോ ബ്രവീമി ന മാനുഷാദ് ശ്രേഷ്ഠതരം ഹി കിഞ്ചിത് എന്നാണ്. ഗൂഢമായ ബ്രഹ്മരഹസ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ, ന മാനുഷാദ് മനുഷ്യനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്നില്ല എന്ന വസ്തുതയാണ്. എന്നാൽ അത് കേവലം വാക്കുകളിൽ ഒതുക്കുകയല്ല, അതിനപ്പുറത്ത് അതിൻ്റെ അപവാദങ്ങൾ നിരന്തരമായി കാണാനാകും. ഇന്ത്യയിലെ ഈ ഹൈന്ദവ മിതോളജി, ഈ ഹൈന്ദവ മിതോളജി എന്ന് പറയുന്നതിൽ നമുക്ക് കാണാനാകുന്ന ഒരുപാട് അപവാദങ്ങളുണ്ട്. ശരിക്കു പറഞ്ഞാൽ അതിലെ ചില പുരുഷ സൂക്തങ്ങളൊക്കെ വായിച്ചാൽ ഇന്നെന്താണോ നരേന്ദ്രമോദി വിഭാവന ചെയ്യുന്ന RSS ഐഡിയോളജി, അതങ്ങനെ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്, അതങ്ങനെ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിലെ ചില ഉദാഹരണങ്ങൾ പറയാം. ഈ ഈശ്വരൻ ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവനും അടക്കി ഭരിക്കുന്നവനാണ്. പക്ഷേ ഈശ്വരൻ മന്ത്രത്തിനധീനമാണ്, എന്നാൽ മന്ത്രമോ ബ്രാഹ്മണനധീനമാണ്. അതുകൊണ്ട് ബ്രാഹ്മണനെ പൂജിക്കപ്പെടേണ്ടതുണ്ട്. ഈശ്വരാധീനം ജഗത് സർവം,
മന്ത്രാധീനം താ ദൈവതം തന്മന്ത്രം ബ്രാഹ്മണാധീനം തസ്മാത് ബ്രാഹ്മണ പ്രഭൂതയേ. ഈശ്വരനധീനമാണ് ഈ പ്രപഞ്ചം മുഴുവനും. എന്നാലോ പ്രപഞ്ചാധീനം, പ്രപഞ്ചത്തിന്റെ അധിപതിയായി നിൽക്കുന്ന ഈശ്വരൻ, ആ ഈശ്വരൻ മന്ത്രത്തിനധീനമാണ്. മന്ത്രമോ ബ്രാഹ്മണന്റെ കയ്യിലാണ്. അതുകൊണ്ടോ ബ്രാഹ്മണനെ മാനിക്കപ്പെടും. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ശങ്കരാചാര്യനെ കുറിച്ച് അടുത്ത് പ്രമുഖ രാഷ്ട്രീയ സംഘടനയുടെ, യുവസംഘടനയുടെ സെമിനാറിൽ വെച്ച് വളരെ പ്രമുഖനായ ഒരു ദളിത് സാമൂഹിക പ്രവർത്തകൻ പറഞ്ഞത് മുഴുവനും ഓർത്താൽ, ശങ്കരാചാര്യൻ ഗീതയുടെ ഉപോദ്ഘാതത്തിൽ, അതായത് ഭഗവത്ഗീതയുടെ മുഖവുരയിൽ അദ്ദേഹം, അതിൻ്റെ ഭാഷ്യത്തിൻ്റെ മുഖവുരയിൽ അദ്ദേഹം എഴുതി, ബ്രാഹ്മണത്വസ്യ സംരക്ഷണേന, ബ്രാഹ്മണത്വം സംരക്ഷിക്കപ്പെട്ടാൽ മാത്രമാണ് ഈ ധർമ്മസംഹിതകൾ സംരക്ഷിക്കപ്പെടൂ എന്ന്. അതുകൊണ്ടാണ് ശങ്കരനെ നോക്കി നാരായണഗുരു ചോദിച്ചത്, ഇത്രയൊക്കെ പറയാൻ കഴിഞ്ഞ ശങ്കരന് എന്തേ ഇങ്ങനെയൊക്കെയുള്ളൊരു മുഖവും കൂടി ഉണ്ടായിരുന്നു, എന്തേ ഇങ്ങനെ ഈ ജാതീയമായ വർണ്ണവൈജാത്യങ്ങളെ ഇത്തരത്തിൽ അംഗീകരിക്കാൻ ശങ്കരനെ കഴിഞ്ഞു എന്ന് നാരായണഗുരു ചോദിച്ചു. ഞാൻ ഓർക്കുന്നു, നാരായണഗുരുവിനെ പോലെയും പ്രഗത്ഭരായ സാമൂഹിക പരിഷ്കർത്താക്കൾ ഇല്ലായിരുന്നുവെങ്കിൽ കേരളം ഒരു ഭ്രാന്താലയമായി തന്നെ നിലനിന്നു പോകുമായിരുന്നോ? നാം സംശയിക്കണം. ഞാനതിനെ വലിയ ആഴമുള്ള ചർച്ചകളിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒന്നുണ്ട്, നാരായണഗുരു അങ്ങനെ ധൈര്യമായി ചോദിക്കുമ്പോൾ ഹൈന്ദവ സംഹിതയുടെ ഒരു ഭാഗത്ത് നിൽക്കുന്നുള്ളൂ. അതുകൊണ്ടാവാം ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ നിന്നാണോ സ്വസ്തിക് ചിഹ്നം ജർമ്മനിക്ക് കിട്ടിയത് എന്നൊരു ചോദ്യം ചോദിക്കുന്നു. സ്വസ്തിക് ചിഹ്നം, ആർ എസ് എസിന്റെ സ്വസ്തിക് ചിഹ്നം. എന്നിട്ട് അങ്ങനെ തന്നെ നെഹ്റു ഇങ്ങനെ അവസാനിപ്പിക്കുന്നു, ഒരു പക്ഷേ അങ്ങനെയാകാനാണ് കൂടുതൽ സാധ്യത. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യക്ക് രണ്ടർത്ഥത്തിലുള്ള രണ്ട് തലങ്ങളുണ്ട്. പക്ഷെ ഒന്ന് തീർത്തും മാനവികമാണ്, തീർത്തും മാനവികമാണ്. ആ മാനവികതയുടെ യഥാർത്ഥമായ പ്രയോഗതലത്തെ ഏറ്റവും മനോഹരമായി കാണിച്ചു തന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. താൻ സുന്ദരമായ കൈകൊണ്ട് ബിലാൽ ഇബ്നു റബാഹ് എന്ന് പറയുന്ന കറുത്ത കാപ്പിരിയുടെ കൈ പിടിച്ച് മഹാനായ പ്രവാചകൻ പരിശുദ്ധ കഅബത്തു ഷരീഫയിലേക്ക് കടക്കുന്ന രംഗം മാത്രം ആലോചിച്ചാൽ മതി. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിലെ ഏറ്റവും സുന്ദരന്മാരും കുലീനരും കുബേരരുമായിട്ടുള്ള പ്രിയപ്പെട്ട സഖാക്കളെ മാറ്റി നിർത്തി ഈ പാവപ്പെട്ടവന്റെ കൈ പിടിക്കുന്നിടത്ത് എന്റെ ഈ കൂട്ടുകാരനാണ് എല്ലാ വൈജാത്യങ്ങൾക്കും അപ്പുറത്തു എന്റെ ജീവിതത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്നതെന്ന് പഠിപ്പിക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുതന്നെയാണ് ഈസാ പ്രവാചകൻ ചെയ്തത്. തന്റെ മുമ്പിൽ വെള്ളവുമായി നിൽക്കുന്ന പെൺകുട്ടി ഒരു സെമിനിറ്റൻ പെൺകുട്ടിയാണ്. പക്ഷേ ആ പെൺകുട്ടിയോട് എനിക്ക് വെള്ളം തരണമെന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ ചോദ്യം ഇങ്ങോട്ട് ഇങ്ങനെയാണ്, അങ്ങ് ഉന്നതനായ കുലജാതനാണ്, അങ്ങ് ജൂതജാതനാണ്, ജൂതവംശത്തിൽ പിറന്ന ഒരാൾക്ക് ഞാൻ എങ്ങനെ വെള്ളം തരും? ആ ചോദ്യത്തിന് മുമ്പിൽ യേശു പറയുന്നുണ്ട്, ഞാനൊരു മനുഷ്യ സ്ത്രീയോടാണ് വെള്ളം ചോദിച്ചത്. അവിടെ തന്നെ നിൽക്കണം, അവിടെയാണ് മതങ്ങൾ നിന്നത്. അതാണ് പ്രയോഗതരത്തിൽ ഇസ്ലാം നടപ്പിലാക്കി. ആ പ്രായോഗികമായ സമീപനത്തിന്റെ രീതിയിൽ എവിടെയും ഇസ്ലാമിന് യാതൊരു തരത്തിലും വീഴ്ച വന്നിട്ടില്ല. പക്ഷെ പിന്നെ എവിടെ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ടല്ലോ, ഒരു ഭാഗത്ത് തീവ്രവാദം. ഏതു തീവ്രവാദത്തിനും ഞാൻ മനസ്സിലാക്കുന്നത് അതെല്ലാം ഏതു മതഗ്രന്ഥങ്ങളെയും തങ്ങളുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ ആർക്കും വലിയ തീവ്രവാദിയാകാം. പക്ഷേ അതിന് മതത്തിൻ്റെ ശരിയായ ആത്മബോധങ്ങളില്ലാതെ പോവുകയും അതിൻ്റെ ഉള്ളിൽ രാഷ്ട്രീയമായ താല്പര്യങ്ങൾ കടന്നു വരികയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും മതവിശ്വാസി എന്ന് പേരിട്ട് വിളിക്കുന്നവൻ മതതീവ്രവാദിയായി മാറുന്നത്. അങ്ങനെയാണ്, അവന് മതത്തെക്കുറിച്ച് എന്തറിയാം? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചില കുട്ടികൾ നാടുവിട്ടു എന്ന് അഭിനന്ദനായ മുസ്തഫ മാസൂദ് സൂചിപ്പിച്ചത്, എങ്ങനെ നാടുവിടാൻ ഏത് മതം പഠിപ്പിച്ചത്? നമ്മളൊക്കെ കണ്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ജീവിച്ചത് ഈ നാട്ടിലല്ലേ? ശുദ്ധമായ ഇസ്ലാമിക പ്രകൃതിയുടെ നിസ്സമായ ജീവിത വ്യക്തിത്വമായി നാം കണ്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എന്ന മഹാനായ ആ മഹാഗുരുവിന് ഈ നാട് വിട്ടു പോയിട്ട് വേണമായിരുന്നോ സ്വർഗം കിട്ടാൻ? അതിനു മുമ്പേ നടന്നുപോയ മഹായോഗികൾ, മഹാരഥന്മാരായ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, അവരൊക്കെ സന്യാസം പോലെ ജീവിതത്തെ കണ്ട മഹാരഥന്മാരായ ആ യോഗീവര്യന്മാരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഈ നാട് വിട്ടിട്ട് വേണം സ്വർഗം കിട്ടാനെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വാദമുണ്ടായിരുന്നോ? പക്ഷേ കണ്ണിയത്തുസ്താദിനെ ഈ നാട്ടുകാർ മാനിച്ചില്ലേ? കണ്ണിയത്തുസ്താദിനെ മാനിക്കാൻ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ആലുവക്കടുത്തുണ്ട് ഒരു തന്ത്രവിദ്യാപീഠം. ആ തന്ത്രവിദ്യാപീഠത്തിന്റെ പ്രത്യേകത, അത് സ്ഥാപിക്കുന്നത് മാധവ്ജിയാണ്. മാധവ്ജി എന്ന് പറഞ്ഞാൽ ഹൈന്ദവ ഫാസിസത്തിന്റെ ഒരു വലിയ ഫിലോസഫറാണ്. പക്ഷെ അദ്ദേഹം സ്ഥാപിക്കുക മാത്രമല്ല, സാക്ഷാൽ അദ്വാനിയെ പോലെയുള്ളവർ പലപ്പോഴും സന്ദർശിച്ചിട്ടുണ്ട് ആ സ്ഥാപനം.
സംസ്കൃതമാണ് അതിൻ്റെ മീഡിയം. ഞാനത് പഠിക്കുന്ന കാലത്ത് അവിടെ ചില പുസ്തകങ്ങൾ വായിക്കാനും നോക്കാനും ഒക്കെ വേണ്ടി ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ ഒരിക്കൽ അതിൻ്റെ മാനേജർ എന്നെ സ്വീകരിച്ചു. അദ്ദേഹം എന്നോട് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങൾ ഏത് മതസംഘടനയിൽപ്പെട്ട ആളാണെന്നാണ്. ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു, ഞാൻ സമസ്ത കേരള ജംഇയ്യത്തുലുലമയുടെ ഒരു പ്രവർത്തകനാണ്. അദ്ദേഹം എന്നെ നേരെ നോക്കി ചോദിച്ചു, നിങ്ങൾ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ ആളാണോ? ഞാൻ പറഞ്ഞു, അതെ, ഞാൻ കണ്ണിയത്ത് ഉസ്താദിൻ്റെ ആ മഹാസംഘടനയുടെ ഒരു പ്രവർത്തകനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ വാഴക്കാട്ടുകാരനാണ്. വാഴക്കാട്ടുകാരനാണെന്ന് പറയുക മാത്രമല്ല, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ചെറുപ്പക്കാർ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നടന്നു വരുന്ന വരമ്പത്ത് മാറാതെ നിൽക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം നടന്നു വരുമ്പോൾ നമ്മൾ അറിയാതെ മാറിപ്പോകുന്ന ഒരു മഹാവ്യക്തിത്വമുണ്ട് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. അഭിനന്ദനായ മുസ്തഫ മാസ്റ്റർ അവിടെ സൂചിപ്പിച്ചതുപോലെ പേരിട്ട് പേരിട്ട് പിന്നെ സ്വന്തം സംഘടനയ്ക്ക് എന്ത് പേര് പറയണമെന്നറിയാതെ പോയ ഒരു സംഘടനയുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ. കൊച്ചു പിച്ചാത്തികൾ കൊണ്ടും കവടി നിരത്തിയും കവാത്തു പഠിച്ചും ഒരു സമുദായത്തെ രക്ഷപ്പെടുത്താമെന്ന് തീരുമാനിച്ചവർ, അവരുടെ ഏതെങ്കിലും ഒരു സംസ്ഥാന തലത്തിലൊരു സംഘടനയുടെ അധ്യക്ഷനല്ല കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. കവാത്തു പഠിക്കണമെന്ന് ഈ സമുദായത്തെ ബോധ്യപ്പെടുത്തിയാളല്ല, നാം അതിനുവേണ്ടി ഉപരോധത്തിന്റെ പ്രതിരോധം തീർക്കണമെന്ന് പറഞ്ഞവരുമല്ല, മറിച്ച് കണ്ണിയത്ത് ജീവിച്ചത് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അക്ഷരത്തിലും അർത്ഥത്തിലും തന്റെ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ച ആളാണ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. പക്ഷെ ആ കണ്ണിയത്ത് ഉസ്താദിന്റെ മുമ്പിൽ എന്തുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ ബഹുമാനപൂർവ്വം നിൽക്കേണ്ടി വന്നു എന്നതിന്റെ മുമ്പിലാണ്, ബഹുസ്തരതയുടെ ഉള്ളിൽ ജീവിക്കുമ്പോഴും തന്റെ സ്വരം അതിന്റെ വ്യക്തിത്വം അതിന്റെ വ്യതിരിക്തത നിലനിർത്താൻ സാധ്യമാകുമ്പോഴും ഈ ബഹുസ്വര സമൂഹത്തിന്റെ സ്ഥായിയായ ഭാവത്തിന് ഊനം തട്ടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മൗലികമായ ധർമ്മം നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതവര്യന്മാർക്കുണ്ടായിരുന്നു എന്ന സത്യത്തെ നാം പഠിക്കണം. ആ മൗലികമായ ധർമ്മത്തിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടമാണ്. എങ്ങനെയാണ് ഇവർക്ക് അങ്ങനെ ചിന്തിക്കേണ്ടി വന്നത്? സത്യത്തിൽ ഏത് മതഗ്രന്ഥത്തെയും അതിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറ്റി നിർത്തി പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ വലിയ അപകടങ്ങൾ ഉണ്ടാകും. പരിശുദ്ധ ഖുർആനിൽ യുദ്ധം അനുവദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ആയത്തുകളുണ്ട്. ഫഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, നിങ്ങൾ അവരെ എവിടെ കണ്ടാലും കൊല്ലണം, അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോഴേക്കും RSS കാർ പറയും അതാണ് ശരി, ഇങ്ങനെയാണ് ഖുർആൻ പറയുന്നത്. അത് യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ മാത്രം വന്നതാണ്. പരിശുദ്ധ ഖുർആൻ അവിടെ അങ്ങോട്ട് പോകുമ്പോൾ പറയുന്നു, വലാ തഖ്തദു ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അതിക്രമം കാണിക്കരുത്, അള്ളാഹു ഒരിക്കലും അതിക്രമകാരികളെ ഇഷ്ടപ്പെടുന്നില്ല. ഇനിയും അങ്ങോട്ട് കടന്നാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഒരു ജനതയിൽ നീതി സ്ഥാപിതമാകാതെ പോയാൽ അവിടെ തകർക്കപ്പെടുന്നത് സിനഗോഗുകളും ക്ഷേത്രങ്ങളും ചർച്ചുകളും മസ്ജിദുകളുമാണ്. ഞാൻ ആയത്തിനെ വല്ലാതെ അത്ഭുതത്തോടെ ആലോചിച്ചു പോയി. എന്റെ ആയത്ത് പറയുന്നത് വലൗലാ ദഫ്ഉല്ലാഹിന്നാസ ബഅദഹും ബിബഅദ്, ജനങ്ങളിൽ നിന്നൊരു ജനത മറ്റൊരു വിഭാഗത്തെ നീതിയുടെ സ്ഥാപനത്തിന് വേണ്ടി പ്രതിരോധിച്ചിട്ടില്ല എന്ന് വന്നാൽ ലഹുദ്ദിമത്ത് സവാമിഉ വബിയഉം വസലവാതുൻ വമസാജിദു യുദ്കറു ഫീഹസ്മുല്ലാഹി കസീറ. ലഹുദ്ദിമത്ത് സവാമി, അവിടെ തകർക്കപ്പെടുന്നത് ക്ഷേത്രങ്ങളാണ്, ക്ഷേത്രങ്ങളാണ്, സിനഗോഗുകളാണ്, ചർച്ചുകളാണ്, മസ്ജിദുകളാണ്. അപ്പോ സിനഗോഗുകൾ തകർക്കുന്നതിന് പടച്ചവൻ എന്ന് താല്പര്യം? സിനഗോഗുകൾ തകർക്കപ്പെടുക, ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുക, ചർച്ചുകൾ തകർക്കപ്പെടുക, മസ്ജിദുകളും തകർക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഈ പറയപ്പെടുന്ന മതവിശ്വാസങ്ങളുടെ ആലയങ്ങൾ അത്രയും ഈ നാട്ടിൽ നിലനിൽക്കുക എന്ന് പറയുന്ന ബഹുസ്വരതയെ തന്നെ ആ സാമൂഹിക യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ഖുർആൻ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ലാതെ പറയുന്നില്ല വിശുദ്ധ ഖുർആൻ, അങ്ങനെയല്ലാതെ കാണിച്ചു തന്നിട്ടില്ല മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തിരുമേനി തന്റെ ചെറു സംഘങ്ങളെ അയക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രത്യേകം പറയാറുണ്ടായിരുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ അന്യമതസ്ഥരായ സന്യാസി ശ്രേഷ്ഠന്മാർ ഭക്ത്യാദരപൂർവം ഇരിക്കുന്ന അത്തരം സദസ്സുകളെ, അത്തരം ധ്യാനനിമഗ്നമായ അന്തരീക്ഷങ്ങളെ നിങ്ങളൊരിക്കലും ഉപദ്രവിക്കരുത് എന്ന് മുഹമ്മദ് മുസ്തഫ. അവരിരിക്കുന്ന അവരുടെ ഏകാന്തമായ തപസ്സിന് ഒരിക്കലും ഊനം തട്ടാവുന്ന ഒരു പ്രവൃത്തി നിങ്ങളുടെ ഭാഗത്തുണ്ടാകാനേ പാടില്ല. നിങ്ങൾ പച്ചില മരങ്ങൾ നശിപ്പിക്കരുത്, നിങ്ങൾ കുട്ടികളെ ഉപദ്രവിക്കരുത്, നിങ്ങൾ സ്ത്രീകളെ ഉപദ്രവിക്കരുത്, നിങ്ങൾ നിരായുധനോട് ആയുധം കൊണ്ട് പെരുമാറരുത് എന്ന് പറയുന്ന മുഹമ്മദ് നബി. യുദ്ധത്തിന് സ്വാഭാവികമായും അതിൻ്റെ രീതി ഉണ്ടാകും, പക്ഷേ യുദ്ധത്തിനൊരു മര്യാദ പഠിപ്പിച്ചത് ഇസ്ലാമാണ്. അത് ഇസ്ലാമാണ് പഠിപ്പിച്ചത്. യുദ്ധം ചെയ്തിട്ടില്ലെന്ന് പറയാൻ കഴിയുന്ന ആരേ ഈ ഭൂമിയിലുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഭഗവത്ഗീത തുടങ്ങുന്നു തന്നെ യുദ്ധത്തെ കുറിച്ച് പറഞ്ഞു.
എന്നാ പിന്നെ ഭഗവത്ഗീത അങ്ങ് നിരോധിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറയില്ല. കാരണം ആ ഭഗവത്ഗീത നെഞ്ചിലടക്കി പിടിച്ചിട്ടാണ് മഹാത്മജി, ഇതാണ് എന്റെ ജീവിതത്തിന്റെ ഫിലോസഫി എന്ന് പറഞ്ഞ മഹാത്മജി, പക്ഷേ നീതിയുടെ ഒരു മനോഹരമായ ഒരു ജീവിതം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ള, അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന വിഭജനം ഉണ്ടാകുമ്പോൾ ആ പാകിസ്ഥാൻ എന്ന രാജ്യത്തിനും ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഇന്ത്യ നൽകിയിട്ടുള്ള ആ വലിയ തുകയിൽ നിന്ന് പകുത്തു കൊടുത്തിട്ടില്ലെങ്കിൽ എന്റെ നീതിബോധം അനുവദിക്കുന്നില്ലെന്ന് പറയാൻ മാത്രം ചങ്കൂറ്റമുണ്ടായ മഹാത്മജി. മഹാത്മജിയുടെ ഫിലോസഫി ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീത തുടങ്ങുന്നത് പക്ഷേ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. യുദ്ധത്തിന്റെ മുഖത്ത് നിൽക്കുന്ന അർജുനൻ നേരെ നോക്കുന്നത് തന്റെ പ്രിയപ്പെട്ട ബന്ധുജനങ്ങളെ. ആ ബന്ധുജനങ്ങളെ നോക്കുമ്പോഴാണ് ഇവിടെ കാണുന്ന എന്റെ പ്രിയപ്പെട്ട ബന്ധുജനങ്ങളോട് ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യണം എന്ന് ചോദിക്കുന്നു അർജുനൻ. കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇശുഭി പ്രതിയോത്സ്യാമി പൂജാർഹോ ഹരിസൂദന. ഞാൻ എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത്? ഭീഷ്മപിതാമഹനോടും അതുപോലെ തന്നെ ദ്രോണാചാര്യരോടും. അതുകൊണ്ട് എനിക്ക് വയ്യ, ഞാൻ ഈ ഗാന്ഡീവം താഴെ വച്ച് ഈ രഥത്തിൽ ഇരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോഴാണ് യുദ്ധം ചെയ്യൂ. ക്ലൈബ്യം മാസ്മകമ പാർത്ഥ ന ഏതത്വ ഉപപദ്യതേ ക്ലിഷ്ടം ഹൃദയ ദൗർബല്യം തെക്തോ തിഷ്ട പരന്തപ. നീ മുന്നോട്ട് പോ, യുദ്ധം ചെയ്യൂ എന്നാവശ്യപ്പെടുന്നു. ഞാൻ പറയുന്നത് അതിന് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഖുർആന് അതിൻ്റെതായ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അതിന്റെ സന്ദർഭങ്ങളെ അടർത്തിയെടുത്താൽ നമുക്ക് വേണമെങ്കിൽ വിരുദ്ധാർത്ഥം ലഭ്യമാകും. ഏതിനും അങ്ങനെയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിൽ സ്കൂളിൽ ഒരു അധ്യാപകൻ വരുമ്പോൾ അധ്യാപകൻ കുട്ടികളോട് ചോദിക്കാണ്, നിങ്ങൾ നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടാണോ ഇന്ന് വന്നിട്ടുള്ളത്? എല്ലാവരും കൊണ്ടുപോയി കൊടുത്തു, ഒരുത്തരത് ചെയ്തില്ല. ഒരു ബിരുദൻ ഉണ്ടാകുമല്ലോ, ആ ബിരുദനോട് ടീച്ചർ വളരെ ദേഷ്യത്തോടെ പറഞ്ഞു, നാളെ നീ നോട്ട് പൂർത്തീകരിക്കാതെ ഇങ്ങോട്ട് വന്നേക്കണം. ടീച്ചറുടെ മുഖഭാവം ദേഷ്യത്താൽ വിജൃംഭിതമായിരുന്നു. ടീച്ചറുടെ ഭാവവും അവരുടെ സ്വരവും ദേഷ്യം കൊണ്ട് വിറച്ചിരുന്നു. പക്ഷേ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ടീച്ചർമാർക്കറിയാലോ, അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, നാളെ നീ നോട്ട് കൊണ്ടുവരാതെ വരണം എന്ന്. അത് നോട്ടീസ് ബോർഡിൽ ഇട്ടാൽ വളരെ കൃത്യമാണ്. ടീച്ചർ അവനോട് പറഞ്ഞത് നാളെ നീ ക്ലാസ്സിൽ വരുമ്പോൾ നോട്ട് ബുക്ക് പൂർത്തീകരിക്കാതെ തന്നെ വന്നേക്കണം എന്നാണ്. അങ്ങനെയാണോ അതിൻ്റെ അർത്ഥം? അല്ല. അതിൻ്റെ അർത്ഥം അറിയണമെങ്കിൽ ആ ടീച്ചറുടെ അടുത്തിരുന്ന ജീവിക്കുന്ന ശിഷ്യന്മാരോട് ചോദിക്കണം. അപ്പോൾ അവർ പറയും അങ്ങനെയല്ല ടീച്ചർ പറഞ്ഞത്. മറിച്ച് എന്താ ടീച്ചർ പറഞ്ഞത്? ടീച്ചർ പറഞ്ഞത് അങ്ങനെ വന്നാൽ തക്ക ശിക്ഷ ലഭ്യമാകുമെന്നാണ്. ആ അർത്ഥം എവിടെ നിന്ന് കിട്ടി? ആ അർത്ഥം കിട്ടാൻ മുഹമ്മദ് നബിയുടെ സ്വഹാബാക്കളെ നോക്കണം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അർത്ഥം കിട്ടാൻ താബിഊകളെ നോക്കണം, താബിഊ താബിഊകളെ നോക്കണം. നേരെ അങ്ങ് പോയി ഒരു പുസ്തകം വായിച്ചാലോ, നാം യമനിലേക്ക് പോയാലേ മുസ്ലിമായി ജീവിക്കാവൂ എന്ന അർത്ഥം കിട്ടാൻ കാരണം അതാണ്. അത് വിഡ്ഢിത്തത്തിന്റെ അർത്ഥമാണ്. നേരെ പോകല്ല വേണ്ടത്, ഇതുപോലെ പോകാണ് വേണ്ടത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലൂടെ പോകാണ് വേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കിതിലൊക്കെ അഭിമാനത്തോടെ പറയാനാവും. മുസ്തഫ മാഷ് പറഞ്ഞതുപോലെ ഒരു അർദ്ധ നിമിഷം പോലും സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ ഒരു അർദ്ധരാത്രിയിൽ പോലും തീവ്രവാദത്തിന്റെ പേടി നമുക്ക് ബാധിക്കാനില്ല. അതേസമയം കേരളത്തിലെ പല സംഘടനകൾക്കും അങ്ങനെ ചിലതൊക്കെ ഉണ്ടാകാം. ഞാൻ പറയുന്നു, നമ്മളിൽ നിന്ന് വിട്ടുപോയവർക്ക് പോലും തീവ്രവാദ ചിന്തയെക്കുറിച്ച് ചോദിക്കേണ്ടി വന്നാൽ പേടിപ്പെടുത്തുന്ന ചില രാത്രികളുണ്ട്. ഒരു രാത്രി JCB എന്ന് മാത്രം ചോദിച്ചാൽ മതി, അപ്പം പേടിക്കും. മറ്റൊന്ന് ടൈഗർ സുന്നി ഫോഴ്സ് എന്ന് മാത്രം പറഞ്ഞാൽ മതി, അപ്പം പേടിക്കും. അല്ലെങ്കിൽ ജംഇയ്യത്തുൽ ഇഹ്സാൻ എന്ന് പോയി ചെവിയിൽ പറഞ്ഞാൽ മതി, ഒരു പേടിക്കും. ഇപ്പോൾ വലിയ മാനവീയതയൊക്കെ അവർ പറയും. മാനവീയത പറയുമ്പോൾ നമ്മൾ ഇതിനോട് അനുബന്ധമായൊരു വിഷയമല്ലെങ്കിലും എൻ്റെ ഹൃദയം തുറന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നുണ പറയുന്നതിൽ എന്ത് മാനവീയതയാണുള്ളത്? 1989 ഷംസുൽ അലമക്ക് ശേഷം കാന്തപുരം APO ബൂക്കർ മുസ്ലിയാർ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി എന്ന് പറഞ്ഞാൽ കാലവും ദേശവും ജീവിതവും ഒക്കെ നമ്മോട് വിഡ്ഢിത്തം പറയാണോ? നമ്മൾ ആലോചിച്ചോക്കെ. അപ്പോ ഇമാതിരി വർത്തമാനം പറയുന്ന ഒരുപാട് ആളുകൾ സത്യസന്ധമായ ഒരു ജീവിതത്തെ അതിന്റെ ദാർശനികമായ അർത്ഥത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു മതസംഘടന എന്ന നിലയിൽ നമ്മൾ അഭിമാനപൂർവ്വം പറയും, ഇസ്ലാമിന്റെ സ്വച്ഛവും സുന്ദരവുമായ മുഖം കേരളീയ മുസ്ലിം സമാജത്തിന് പരിചയപ്പെടുത്തി കൊടുത്തതിന്റെ പാരമ്പര്യം സമസ്ത കേരളത്തിലും. ഇന്ത്യയിലാകെയും ആ സൂഫി ദർശനമാണ് നടന്നത്. ഗാന്ധിജി തന്നെ പറയുന്നുണ്ടല്ലോ, ഇന്ത്യയിലെ ഇസ്ലാം ഞാൻ പഠിക്കുമ്പോൾ മൈ അസോസിയേഷൻ ടു ദ നോബ്ലസ്റ്റ് മുസൽമാൻ ഹാസ് ടോക്ട് മീ ദാറ്റ് ഇസ്ലാം ഹാസ് ബീൻ സ്പ്രെഡ് നോട്ട് വിത്ത് സോഡ് ബട്ട് വിത്ത് ദ ലവ്ഫുൾ പ്രേഫുൾ ലവ് ഓഫ് അൺബ്രോക്കൻ സീരീസ് ഓഫ് ഫക്കീർസ് ആൻഡ് സൂഫീസ്. ഞാൻ പഠിച്ച ഇസ്ലാം ഇന്ത്യയിൽ സൂഫിയുടെ ജീവിതത്തിന്റെ സ്നേഹമധുരത്തിലൂടെ പടർന്ന ഇസ്ലാമാണ്.
സൂഫിയാണ്. അതായത് മഹാനായ ഷെയ്ഖ് മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരിയാണ്, മഹാനായ ഖാജാ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരിയും, അതുപോലെ തന്നെ ബാബ ഫഖ്റുദ്ദീൻ ഫരീദുദ്ദീൻ ശക്കർഗഞ്ചും മഹാനായ നിസാമുദ്ദീൻ ഔലിയയും ഒക്കെ പഠിപ്പിച്ചു തന്ന ഉത്തരേന്ത്യയിലെ ഇസ്ലാമിന്റെ ഒരു പരിപ്രേക്ഷ്യം. അതുകൊണ്ടാണ് അവിടെയൊക്കെ ഇസ്ലാം പ്രചരിതമാകുമ്പോഴും ആ നാട്ടിലെ ഹിന്ദു സഹോദരന്മാർ അവരുടെ ജീവിതത്തിന്റെ അഭയമായി കണ്ടതിൽ ഖാജയുടെ മുമ്പിലേക്ക് പോയിട്ട് 90 ലക്ഷം ആളുകളെ മുസ്ലിങ്ങളാക്കിയ ഖാജയെ നിരന്തരം സിയാർത്ത് ചെയ്യുന്നതിന്റെ 50% ഇന്ത്യയിലെ ഹിന്ദു സഹോദരന്മാരാണ്. എന്തേ അങ്ങനെ വരാൻ കാരണം? ഇന്ത്യയിലെ മുസ്ലിം സന്യാസിമാർ പഠിപ്പിച്ചു കൊടുത്ത ഒരു മനോഹരമായ ഒരു ജീവിത ദർശനമാണ് ഈ സൂഫി ഇസ്ലാമിന്റെ മനോഹരമായൊരു സൗന്ദര്യം. ആ സൗന്ദര്യം കണ്ടപ്പോ, ആ സൗന്ദര്യത്തെ മനസ്സിലാക്കിയപ്പോ, അതിന്റെ കൂടെ അല്ലെങ്കിൽ ആ ചാർത്തു ചെല്ലാൻ ആഗ്രഹിച്ചവരാണ് ഇന്ത്യയിലെ ഹിന്ദു സഹോദരന്മാർ. മറിച്ചുണ്ട്, ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ മതപ്രചാരണം ഏറ്റെടുക്കാൻ വേണ്ടി ചില ആളുകൾ മതപ്രബോധനവുമായി വന്നു. ഞാൻ അവരെ ആ മതപ്രബോധനത്തിന്റെ അവകാശത്തെ ചോദ്യം ചെയ്യുകയല്ല, പക്ഷെ ഒന്നുണ്ട്, ഒരു ബഹുസ്വര നാട്ടിൽ തുറന്നു പറയുന്ന പലതും അടക്കി പറയുക എന്നത് വലിയ പ്രത്യേകതകളുണ്ട്. മഹാനായ ശംസുലമായി കെ അബൂബക്കർ മുസ്ലിയാർ മഹാനവരകൾ നിലമ്പൂരും അതുപോലെ തന്നെ മഞ്ചേരിയിലും ക്രൈസ്തവ മിഷനറി നടത്തിയ ഒരു വലിയ പ്രചരണ പ്രവർത്തനങ്ങളെ തടയാൻ അന്ന് ഇഞ്ചീൻ, അതായത് യഥാർത്ഥ ബൈബിളിന്റെ സുറിയാനി ഭാഷയിൽ തന്നെ അതിനെ പ്രതിരോധിച്ചു. പക്ഷെ അതൊരു 3 ദിവസവും കുറഞ്ഞ സമയങ്ങളിലും മാത്രം ആ പ്രസംഗങ്ങൾ നടന്നു. പിന്നെ ശംസുലമ പറഞ്ഞൊരു വർത്തമാനമുണ്ട്, ഇതുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് അറിയാനിട്ടില്ല. പക്ഷേ ഒരു നാട് ബഹുസ്വര നിലനിൽക്കുന്ന നാട്ടിൽ അങ്ങനെ പോകുന്നത് കൊണ്ടുള്ള അപകടം അതൊരു സാമൂഹിക അപകടമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്നായിരുന്നു ശംസുലം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന ചില കാര്യങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ, അതൊക്കെ കുറിച്ച് അറിയുമ്പോൾ നമ്മൾ അറിയേണ്ടത് ഒരു ബഹുസ്വര ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ കൃത്യമായി നമ്മളും പഠിക്കേണ്ടത്. എന്നാലോ, ഒരിക്കലും നമ്മുടെ വ്യക്തിത്വത്തിന്റെ പണയം വെക്കേണ്ട ഒരു സാഹചര്യവുമില്ല. എത്രമേൽ ഫാസിസം കടന്നു വന്നാലും ധൈര്യമായി നിന്നുകൊണ്ട് പറയാനാകുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യ അതിൻ്റെ അവിഛിന്നമായി നിൽക്കുന്ന അതിൻ്റെ നന്മയുടെ, ഒരിക്കലും മാറ്റാനോ വിഭജിക്കാനാവാത്ത അതിൻ്റെ നന്മയുടെ കൂടെ തന്നെയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്നും നിന്നിട്ടുള്ളത്. ഇന്ത്യയുടെ ഭരണഘടന പറയുന്ന പ്രകാരം ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കുമുള്ള ഒരു വലിയ അവകാശമുണ്ട്. അവരവരുടെ മതം, അവരവരുടെ അവകാശം, അവരവരുടേതായ ആചാരം നിലനിർത്താനുള്ള അവകാശമാണ്. ആ അവകാശത്തെ ഇന്ത്യയുടെ ഭരണഘടന കൃത്യമായി പറഞ്ഞു തരുന്നിടത്ത് ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷാവകാശങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് ഇങ്ങനെ പറയുന്നത് കാണാം: ഇഫ് ദർ ഇസ് എനി മൈനോറിറ്റി കൾച്ചർ വിച്ച് വാണ്ട്സ് ടു പ്രിസേർവ് ഇറ്റ്സ് കൾച്ചർ സ്ക്രിപ്റ്റ് ആൻഡ് ലാംഗ്വേജ് ദ സ്റ്റേറ്റ് ഷാൾ നോട്ട് ഇമ്പോസ് അപ്പോൺ ഇറ്റ് എനി കൾച്ചർ വിച്ച് മേ ബി ലോക്കൽസ് ഓർ അതർവൈസ്. ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മതവിഭാഗം ആ ന്യൂനപക്ഷ സമൂഹത്തിന് അവരുടെ ഭാഷയും അവരുടെ സംസ്കാരവും സംരക്ഷിക്കണമെന്ന് വന്നാൽ രാജ്യം അവർക്ക് മേൽ മറ്റൊന്നും അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന ഭരണഘടനാപരമായൊരു അവകാശം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ഇന്ത്യയിലെ ഹിന്ദുവിനും ഇന്ത്യയിലെ ജീനനും ഇന്ത്യയിലെ ബൗദ്ധനും ഇന്ത്യയിലെ സിഖുകാരനുമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ ഫാസിസത്തിന്റെ ഈ അതിക്രമപരമായ ഈ വാഴ്ചയ്ക്ക് മുമ്പിൽ ലോകമാകെ തന്നെ ഭരണകൂടങ്ങളിൽ പലപ്പോഴും ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഭാഗമാണ് ട്രംപിന്റെയും അതുപോലെ തന്നെ മോദിയുടെയും ഈ പുതിയ കാലം. നമുക്ക് ഭക്ഷിക്കാൻ അവകാശമില്ലെന്ന് നാം പറയുമ്പോൾ, നമുക്ക് മരിച്ചിട്ട് മൃതദേഹത്തോട് പോലും അപമാനം കാണിക്കുന്നു എന്ന് നാം വേദനിക്കുമ്പോൾ, നാം രാഷ്ട്രീയ നേതൃത്വവും സാമൂഹിക ജീവിതങ്ങളിലെ നേതൃത്വങ്ങളും എല്ലാം ഒരു കാര്യം അറിയേണ്ടതുണ്ട്, ഇവിടെയൊക്കെ എത്തിക്കാൻ നമുക്കൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞ വലിയ സംഭാവനകളെ കുറിച്ച് ആലോചിക്കണം. ചിലപ്പോൾ ചില വിരോധങ്ങൾ കൊണ്ടൊക്കെ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ ചിന്ന ഭിന്നമാവുകയും മതേതര ശക്തികളുടെ ശക്തി ക്ഷയിക്കുകയും ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഈ സവർണ ഫാസിസം കടന്നു വന്നത്. ഇന്ത്യയിൽ ഇങ്ങനെ ആകുന്നതിന് മുമ്പ് ഞാൻ ആലോചിച്ചു പോകുന്നു, ഒരിക്കൽ കോൺഗ്രസ് അതിന്റെ അപജയത്തിന്റെ വക്കീലെത്തി നിൽക്കുമ്പോൾ വളരെ പ്രഗത്ഭരായ രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞൊരു വർത്തമാനമുണ്ട്: കോൺഗ്രസ് നശിക്കരുത്, നശിച്ചാൽ വരുന്നത് ഫാസിസം. ഇന്ത്യയിലെ മതേതരത്വവാദികളായ ഇന്ത്യയിലെ ഈ ഇടതുപക്ഷ ചേരിയായാലും ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയുടെ സംവിധാനമായാലും നശിച്ചാൽ വരുന്നത് തീർച്ചയായും ഇന്ത്യയിലെ ഫാസിസമാകുന്നു എന്ന വസ്തുതയുടെ സത്യം പുലർന്നു വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എങ്ങനെയാണ് ഈ രാജ്യത്തെ മതേതര കക്ഷികൾ ഒരുമിച്ച് കൂടേണ്ടതെന്നാണ്. അങ്ങനെ നമുക്കെന്തു ധർമ്മം ചെയ്യാനാകുന്നു? വലിയ പോളറൈസേഷൻ വരുന്നു, വലിയ ധ്രുവീകരണം വരുന്നു, ആ ധ്രുവീകരണത്തെ ചെറുക്കേണ്ടതുണ്ട്. ഇന്ന് ഫേസ്ബുക്കിന്റെ കാലമായതുകൊണ്ട് തന്നെ കുട്ടികൾ ആരുമറിയാതെ എന്തൊക്കെയോ മാലിന്യങ്ങൾ ഫേസ്ബുക്കിൽ വിതറുകയാണ്. ആ വിഷലിപ്തമായ ഫേസ്ബുക്കുകൾ പലപ്പോഴും മനസ്സുകളെ വിഷമയമാക്കുകയാണ്. അതുകൊണ്ട് വളരെ കൃത്യമായും വളരെ ജാഗ്രതയോടുകൂടെ ഈ വലിയ ധ്രുവീകരണ അവസ്ഥകൾക്കെതിരായി നാം ഒരുമിച്ച് നിന്ന് പോരടിച്ചിട്ടില്ലെങ്കിൽ രാജ്യത്തിന്റെ ഭാവി ഇരുളടഞ്ഞതായി പോകുമോ എന്ന് ഭയം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ സമയത്തിന്റെ വലിയ പരിമിതിയെ മനസ്സിലാക്കി ഞാൻ അവസാനിപ്പിക്കുന്നു. വ അഹ്ദു ഖാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
നമ്മുടെ പ്രിയങ്കരനായ നാദാപുരത്തിൻ്റെ അപ്പനെ ശ്രീ വിജയൻ സാർ ഈ സദസ്സിനെ ശ്രീലോകീകരിക്കുന്നു. അധ്യക്ഷപീഠത്തിൽ പ്രസംഗപീഠത്തിൽ എസ് കെ എസ് എസ് എഫിൻ്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനം 24 തുടങ്ങി 26 അവസാനിക്കുന്ന പരിപാടികളുടെ ഭാഗമായാണ് മാനവികം സെഷൻ നടക്കുന്നത്. സ്വാഗതം ആശംസിച്ച പ്രിയ സുഹൃത്ത് ശ്രീമാൻ ടി എം വി, അധ്യക്ഷം വഹിക്കുന്ന മുസ്തഫ മാസ്റ്റർ, വേദിയിലുള്ള ശ്രീമാൻ സുപ്പി നരിക്കാട്ടിരി ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ സുഹൃത്തുക്കളെ, ഇവിടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ മാനവികം പരിപാടി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട എം വി ശ്രീമാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവരോടാണ്. ഈ പരിപാടിയിൽ മറ്റ് പ്രഭാഷകരായി ശ്രീമാൻ സി പി സീതലവി, അഡ്വക്കേറ്റ് സിദ്ദിഖ്, കെ ടി കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കുന്നു. വിഷയാവതരണം നടത്തിയ ഓണമ്പള്ളി മുഹമ്മദ് ഫൈസി, നടത്തിയ പ്രസംഗങ്ങളിൽ സമാപന വരികൾ മാത്രമാണ് ഞാൻ കേട്ടത്. ലോകമൊരു വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ ഇന്നത്തെ പത്രമെടുത്ത് പരിശോധിച്ചാൽ അമേരിക്കയിൽ ഒരു മലയാളി ഉൾപ്പെടെ രണ്ടുപേർ വെടിയേറ്റ് മരിച്ച വാർത്ത ഏറെ ദുഃഖത്തോടെയാണ്. മാനവികം കൊണ്ടുള്ള ഇന്ത്യക്കാർ മുഴുവൻ കാണുന്നതാണ്. മുതലാളിത്തത്തിൽ ഒരു അവസാന തുരുപ്പ് ട്രംപ് ഇറങ്ങിയിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം എന്ത് എന്നതിനെ കുറിച്ച് നല്ല ധാരണയുള്ളവരാണ്. നിങ്ങളും ഞാനും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇന്ത്യയിലെ വാർത്താമാധ്യമങ്ങളും ആ തെരഞ്ഞെടുപ്പിനെ ട്രംപ് വരട്ടെ എന്നൊക്കെ ഉദ്ഘോഷിച്ചവരെ കാണാൻ കഴിയും. എന്നാൽ എടുത്ത ആദ്യത്തെ തീരുമാനം 7 രാജ്യങ്ങളിൽ നിന്ന് അങ്ങോട്ടേക്ക് ആളുകൾക്കുള്ള വിലക്ക്, 2 അമേരിക്കക്കാർ, 2 സാധനം ഇന്ത്യയിൽ ഉൾപ്പെടെ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ കയറ്റുന്നത് ചെയ്യും. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ അതല്ലാതെ മാർഗവുമില്ല, അവരുടെ മിലിറ്ററി ബേസാണ് അതിലേറിയ വന്നത്. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്ന പ്രതികരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിജ്ഞ കൂടിയാണ് ഞാൻ. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയെ ആവേശത്തോടെ കണ്ടവരും നമ്മുടെ നാട്ടിൽ നിന്നാണ്.
അപ്പോൾ നമ്മുടെ ഈ സംസ്ഥാനത്ത് നിന്ന് ഏകദേശം കിലോമീറ്റർ അകലെയാണ് ദീപവർഷദ്വീപ്. അപ്പോൾ ആളുകൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യക്കാർ മീൻ പിടിക്കാൻ പോയപ്പോൾ അവിടെ തടവിലായ വാർത്ത കപ്പുറത്ത് എന്താണ് ദീപവർഷദ്വീപ് എന്നൊക്കെ മറന്നുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടുത്തെ മിലിറ്ററി ബേസ് എന്ന് പറഞ്ഞാൽ ആർക്കെതിരെയാണ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞതിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നു, കാരണം സമയക്കുറവുണ്ട്, അതിൻ്റെ വിശദാംശങ്ങളിൽ പോകുന്നില്ല. അതിനെതിരെ വലിയ ശബ്ദം ഇന്ത്യയിൽ ഒരു കാലത്ത് ഇറങ്ങുകയും അതിൽ ധീരമായ നിലപാട് ഇന്ത്യ ഗവൺമെൻ്റ് അന്ന് എടുക്കുകയും ചെയ്തു. അവിടെ നിന്നൊരു ഐ സി ബി എം ഒരു റോക്കറ്റ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വിട്ടാൽ നമ്മളെ ഇന്ന് അതവരത്തെത്താനോ കേരളത്തിൻ്റെയോ തമിഴ്നാടിൻ്റെയോ വിവിധ മേഖലകളിലെത്താനോ ഒരു പണിയില്ല. കർണാടകയിലായാലും ആന്ധ്രയിലായാലും എത്തിക്കാൻ നേരത്തെ ഒരു കപ്പൽപ്പട റഷ്യയിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ മടങ്ങിപ്പോയില്ല. അപ്പം നല്ലതെന്ത് എന്ന് തിരിച്ചറിയുന്നതിൽ വന്ന അപജയങ്ങൾ തീർച്ചയായും ഇപ്പം ചിലർക്കെങ്കിലും ബോധ്യപ്പെടും. ഇപ്പം ആരുണ്ട് ചോദിക്കാനെന്ന മട്ടിൽ ലോക പോലീസ് ചമഞ്ഞു കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ഭാഗമായാണ് യഥാർത്ഥ മുഖം അമേരിക്കയുള്ളത് ഇന്ന് മനസ്സിലാവുന്നത്. ഏഴ് രാജ്യങ്ങൾ മുസ്ലിം രാജ്യമാണ്, പക്ഷേ ഇന്നലെ വെടിയേറ്റ് മരിച്ചത് ഇന്ത്യക്കാരാണ്. അപ്പോൾ ഈ അമേരിക്ക അമേരിക്കക്കാർക്കാണ് എന്ന് തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായി ഇനി നമ്മുടെ എൻ ആർ ഐകൾ മക്കൾ യു എസിലാണ് എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന എല്ലാ രക്ഷിതാക്കൾക്കും വേരാറില്ല. ഏത് നിമിഷമാണ് മകൻ മകൾ അവിടെ മരിച്ചു വീഴുക എന്ന് പറയില്ല. ലോകത്തെ മാനവിക മുഖം പാടില്ല എന്ന് നിശ്ചയിച്ചുകൊണ്ട് അവർ അരിഞ്ഞു വീഴ്ത്തിയ മനുഷ്യരെ എണ്ണം തിട്ടപ്പെടുത്താൻ കഴിയില്ല. അഫ്ഗാനിസ്ഥാനിൽ, വിയറ്റ്നാമിൽ, ഇറാഖിൽ സദ്ദാം ഹുസൈൻ അവസാനം പറഞ്ഞത് ഇത് നിങ്ങളുടെ അന്ത്യത്തിൻ്റെ തുടക്കമാണ് എന്നായിരുന്നു. അങ്ങനെ വിവിധങ്ങളായ മേഖലകളിൽ ഇസ്രയേലിനെതിരെ യാസർ പാലസ്റ്റീൻ നടത്തിയ ധീരോദാത്തമായ സമരത്തിൽ പാലസ്റ്റീൻ്റെ കൂടെ അന്ന് റഷ്യയുണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യ ഇസ്രായേലുമായി ഒരു കരാർ ഒപ്പിട്ടിരിക്കുകയാണ് യുദ്ധ സാമഗ്രികൾ വാങ്ങാനും ഒക്കെ ചേർന്നു. ഞാൻ സൂചിപ്പിച്ചത് അത്തരമൊരു ലോകരാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം നിലനിൽക്കുന്നു അതിൻ്റെ കൂടെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെയും പ്രശ്നങ്ങൾ. ഇതിനെ മനുഷ്യസ്നേഹപരമായ സമീപനത്തിലൂടെ കൊണ്ടുപോകാനായി നമുക്ക് കഴിയുകയുള്ളൂ. അതിനു വേണ്ടിയുള്ള മാനസിക ഐക്യമുള്ളവരുടെ കൂട്ടായ്മയാണ് നാട്ടിൽ ഉയർന്നു വരേണ്ടത്. അത്ര ഭീകരമായ ഒരു ലോക സാഹചര്യം നമ്മൾ മുന്നിൽ നിൽക്കുകയാണ്. ഏതെല്ലാം രീതിയിൽ അതിനെ നമ്മളെ സ്വാധീനിക്കും അല്ലെങ്കിൽ നമ്മളതിന് വഴിപ്പെടാൻ പോകുന്നു എന്നിപ്പോൾ പറയാൻ കഴിയില്ല. ഗൾഫ് രാജ്യങ്ങളും അവരുടെ വിരൽത്തുമ്പിലാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ. ഇപ്പോൾ ഖത്തറിൽ ഉള്ളവർ കുറേ പേരുകളൊക്കെ മറ്റ് ഇവരെ പെട്ടാണ് അവിടുത്തെ ഭരണകൂടത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ മുഴങ്ങാത്ത എല്ലാ രാജ്യങ്ങളെയും അവർ നിലക്ക് നിർത്താൻ പോവുകയാണ്. ഇന്ത്യയുടെ അനുഭവം സാമ്രാജ്യവിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി രക്തം കൊടുത്ത് ജീവൻ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം. അന്ന് ഒറ്റ മനസ്സോടുകൂടി ഈ മുഖം കാണിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ഐക്യം കാണിച്ചുകൊണ്ടാണ് ഈ സാമ്രാജ്യവിരുദ്ധ പോരാട്ടത്തിൽ ഇന്ത്യക്കാർ അണിനിരുന്നത്. ഇന്ന് ലോക സാമ്രാജ്യത്വം അമേരിക്കയുടെ നേതൃത്വത്തിൽ ആരുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് പോകുമ്പോൾ ആ ഒരു നിലയിലേക്ക് ഈ പ്രവിശാലമായ ഭാരതത്തിലെ മനുഷ്യർ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇതിനെ തടയാൻ കഴിയുകയുള്ളൂ.
അതിന് സഹായകരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഭരണ സംവിധാനങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ പരിശ്രമം നടത്തുന്ന ഇത്തരം ശക്തികൾ മാനവ സൗഹാർദ്ദത്തിന് സൗഹൃദത്തിന് ഗുണപ്രദമാണോ എന്നാലോചിക്കണം. വലിയ തോതിലുള്ള ഇടപെടലുകൾ ഇതിൻ്റെ ഭാഗമായി ഇന്ത്യയിലും നടക്കാൻ പോവുകയാണ്. ഒരു സന്തോഷം അതിൻ്റെ കൂടെ ഇന്നുണ്ട്. നേരത്തെ ചൈന അത്ര അനുകൂലമായിരുന്നു, എന്നാൽ ഇത്തരം ഒരു സാഹചര്യം വന്നപ്പോൾ ഇന്ത്യക്കാർക്ക് ഞങ്ങളുടെ കവാടം തുറന്നു വെക്കുന്നു എന്ന് സൂചിപ്പിച്ചത് സന്തോഷമാണ്. ഇന്ത്യയും ചൈനയും ഈ സമീപ രാജ്യങ്ങളും ഒന്നു ചേർന്നാൽ മാത്രമേ ഇതിനെ തടയാനുള്ള ഒരു ശക്തി വളർത്തിക്കൊണ്ടുവരാൻ കഴിയുള്ളൂ. ആ ഒരു നില വെച്ചുകൊണ്ട് ഇന്നുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിന് ഇന്ത്യയും നിൽക്കണം. ഈ യാഥാർത്ഥ്യത്തെയാണ് നാം തിരിച്ചറിയേണ്ടത്. അതിൽ ഫാസിസ്റ്റ് പ്രവണതകളും ഫാസിസ്റ്റ് ചിന്തകളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് കഴിഞ്ഞകാല അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാവില്ല. അത്തരം നിലപാടുകളിലേക്ക് പോകുമ്പോൾ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള സന്ധിയില്ലാത്ത പോരാട്ടമാണ് നാടിന് ആവശ്യം. അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാകാം, മതസംഘടനകളാകാം, അതിൻ്റെ വേദികളാക്കി മാറ്റാൻ ദേവാലയങ്ങളും പാർട്ടി ഓഫീസുകളും അതിൻ്റെ പ്രവർത്തനവും അനുവദിക്കാൻ പാടില്ല. ഇവിടെ ഇന്ത്യയിലും തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി RSS അവരുടെ മുഖമുദ്ര എന്ന് പറയുന്നത് അവരെ കുറ്റം പറഞ്ഞ കാര്യം അതിനുവേണ്ടിയാണ് അവർ നിൽക്കുന്നത്. അത് തിരിച്ചറിയുക എന്നാണ് നമ്മുടെ കടമ. മുഖ്യ ശത്രു ഒന്ന് കമ്മ്യൂണിസ്റ്റാണ്, രണ്ട് മതന്യൂനപക്ഷങ്ങളാണ്. അത് അവർക്ക് സന്ധിയില്ല. പക്ഷേ നമ്മളെ സൗഹൃദത്തിൻ്റെയും അയൽപക്ക ബന്ധത്തിൻ്റെയും സാമൂഹ്യ ബന്ധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യരുടെ യോജിപ്പ് കൊണ്ടുവരാനുള്ള നല്ല പരിശ്രമം നടത്തണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തീർച്ചയായും ഇത്തരമൊരു ചർച്ച നിങ്ങളുടെ ഈ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്താൻ തീരുമാനിച്ചത് ഏറെ സ്വാഗതാർഹമാണ്. ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഗൗരവവും നാടിനെ സ്നേഹിക്കുന്ന, സമൂഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ വേദനകളോടെയാണ് ഇന്നത്തെ ഈ ലോക സാഹചര്യം ഉള്ളത്. അത്തരമൊരു വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അത്തരം വിഷയത്തിലേക്ക് കൂടി ഊന്നാൻ നൽകുന്ന തരത്തിൽ ഒരു വിഷയം അവതരിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടക്കുന്ന ഈ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്ത്യയുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നുകൾ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് എത്രയോ പറയാൻ കഴിയും. പക്ഷെ അത് മറ്റ് പ്രഭാഷകർക്ക് അതിനുള്ള അവസരം ഉണ്ടാവട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ സമ്മേളനം ആ അർത്ഥത്തിൽ ചിന്തിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഏവർക്കും നമസ്കാരം. ജില്ലാ സ്റ്റാൻഡിംഗ് ഉപാധ്യക്ഷൻ പി അമ്മദ് മാസ്റ്റർ അവസാനമായി ആശംസ നേരുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, ആദരണീയരായ പണ്ഡിതന്മാരെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, കാലിക പ്രാധാന്യമുള്ള വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ നടന്ന ഈ സംവാദത്തെ സംബന്ധിച്ചിടത്തോളം നിഷ്ക്രിയത്വവും അതുപോലെ തന്നെ അവലംബവും ഇല്ലാത്തൊരു സാഹചര്യവും തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാനും അതുപോലെ തന്നെ പ്രവർത്തിക്കാനും പുതിച്ച് പുതുക്കാനുള്ളൊരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ ഈ വേദിയിലൂടെ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പലർക്കും പരിമിതമായ സമയം ആയതുകൊണ്ട് തന്നെ പൂർണ്ണമായി അവരിലുള്ള കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയത് ഞാൻ ദുഃഖിക്കുകയാണ്. ഏതായിരുന്നാലും SKSSM എന്നെ സംബന്ധിച്ചിടത്തോളം